വിശുദ്ധ പട്ടം കൂട ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. താഴെ പറയുന്ന സഹോദരങ്ങളാണ് ഇന്ന് ശമാശപ്പെട്ട സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത്. ബെറ്റ്സൺ തോമസ്, കല്ലേലി ഭാഗം, ശാലേം, ജെയ്സൺ വർഗീസ് ജേക്കബ്, ദുബൈ മാർത്തോമ പാരീഷ്, ജസ്റ്റിൻ ലൂക്ക് എബ്രഹാം, കുമ്പനാട് വലിയ പള്ളി, അശ്വിൻ ചാക്കോ ജെയ്സ്, ഗുജറാത്ത് ബെറൂച്ച് ഇമ്മാനുവേൽ മാർത്തോമ പള്ളി. ഈ പട്ടംകൂട ശുശ്രൂഷയ്ക്ക് അഭിയന്തിയ മെത്രാപ്പൊലിത്തായുടെ സാന്നിധ്യത്തിൽ ഏബ്രഹാം ആർ പൗലോസ് തിരുമേനി നേതൃത്വം നൽകുന്നതാണ്. ഇപ്പോൾ പ്രൊസഷൻ ആരംഭിക്കുകയാണ്. ഗായക സംഘത്തോട് ചേർന്ന് സേനയിൻ യഹോവേ എന്ന പാട്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പാടാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Yeah.
ജടന്തരിക്കുകയും യോഹന്നാനോട് മാമോദീസ കൈക്കൊള്ളുകയും ചെയ്ത ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. Oh, yeah.
തിരുസന്നിധിയിൽ കഴിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിൻ്റെയും ദിവ്യന്മാരായ നിൻ്റെ സ്നേഹന്മാരുടെയും നിന്റെ വിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പൗലോ സ്ലീഹായുടെയും കൽപ്പനകളെ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ആചരിപ്പാൻ എന്നേക്ക് ഞങ്ങളെ യോഗ്യത ഉള്ളവരാക്കണമേ. ഭാഗ്യവാനായ പൗലോ സ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 11-ാം അധ്യായത്തിൽ നിന്നും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാർന്ന ബലികൾ കർത്താവിന് കഴിപ്പീൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങൾ പ്രവേശിച്ച് വിശുദ്ധീൻ അലങ്കാരത്തിൽ ദൈവമായ കർത്താവേ, ദൈവികമായ നിന്റെ വചനങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിന്റെ വിശുദ്ധ എവൻഗേലിയോന്റെ സാരാംശവും നിന്റെ ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും നിന്റെ വിശുദ്ധരുകായുടെ നാൽവരവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും നിന്റെ തിരുഹിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നുള്ള അനുഗ്രഹങ്ങൾക്കും കരുണകൾക്കും ഞങ്ങളെല്ലായ്പ്പോഴും യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരെ, നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മസിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന് ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിൻ്റെ ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി സ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മസിഹായുടെ വിശുദ്ധ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ജടമെടുത്തതുമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. യേശു ഫിലിപ്പിൻ്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് പറഞ്ഞു.
നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നുവെന്ന് അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് ബറിയോന ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളെല്ലാം സ്വർഗസ്വനായ എൻ്റെ പിതാവത്ര നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തുവാകുന്നുവെന്ന് ആരോടും പറയാതിരിപ്പാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ജനം കേട്ടയാൽ നിന്നെ മഹത്വീകരിപ്പാൻ യോഗ്യരാക്ക ഞങ്ങളേ. നാമെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് നമ്മെ സൃഷ്ടിക്കുകയും ഉണ്മയിലേക്ക് നമ്മെ കൊണ്ടുവരികയും ചെയ്ത ഉത്തമനും മഹോന്നതനും പാപദാസ്യത്തിൽ നിന്ന് നമ്മെ വീണ്ടുകൊള്ളുകയും തൻ്റെ വിലയേറിയ രക്തത്താൽ പുത്രസ്വീകാരത്തിൽ നമ്മെ നിയമിക്കുകയും ചെയ്ത പ്രധാനാചാര്യനുമായ മിശിഹ തമ്പുരാന് ദൈവികമായി സ്തോത്രയാഗം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നീതീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങൾ ഓർക്കാതെ വണ്ണമായി ചില്ലാതാക്കുന്നവനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതെ വണ്ണം പെരുപ്പവും വലിപ്പവുമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിൻ്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിൻ്റെ സ്നേഹകാരുണ്യത്താൽ മായിച്ച് നല്ലവനെ ദയതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, നിൻ്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും അല്പാന്മാരെയും സഹോ വിശുദ്ധിയും മഹത്വമുള്ള നിൻ്റെ തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളും ദയയുമാകുന്ന മഞ്ഞ് ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായി മിശിഹായേ, ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരകനും നീയായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമരളി ചെയ്യണമേ. ഞങ്ങളുടെ സഹായത്വം തുണയ്ക്കും നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊണ്ട് കഠിനതരങ്ങളായ സകലശിക്ഷകളും കോപത്തിൻ്റെ വടികളും നിൻ്റെ കാരുണ്യത്താൽ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ.
സമാധാനത്തിന് മക്കൾക്കുണ്ടാകുന്ന നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. നീ സ്നേഹിക്കുന്നതും നിന്റെ ദൈവത്വത്തിന് ചേർച്ചയുള്ളതും പ്രസാദമുള്ളതുമായ ഗസ്യപൂർണത ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. നിനക്ക് സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അരേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെച്ചവനായ ഉത്തമയുടേനായല്ലോവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ ശുശ്രൂഷയ്ക്ക് എന്നെ യോഗ്യനാക്കി തീർക്കുകയും മേലുള്ള ഉന്നതങ്ങളിൽ നിന്റെ ശ്രേഷ്ഠത്വത്തെ സ്തുതിക്കുന്ന പ്രോപന്മാരോടും നിനക്ക് കാതീശു പാടുന്ന സാപ്പ്യന്മാരോടും കൂടെ നിനക്ക് സ്തുതി പാടുവാൻ എനിക്ക് നീ കൃപ നൽകുകയും ചെയ്തിരിക്കുന്നുവല്ലോ. കണ്ടാലും അഗ്നിമയമായ സ്ഥലത്തും അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുൻപാകെയും ഞാൻ നിന്ന് നിന്റെ ജനത്തിന് പാപപരിഹാരവും നിന്റെ സകല ശിക്ഷയ്ക്കും മോചനവും യാചിക്കുന്നു. കർത്താവേ, ദുഷ്ടതിക്കാരുടെ മുമ്പാകെ നിന്റെ സമൃദ്ധിയുള്ള ഭണ്ഡാരത്തെ നീ തുറന്നു കൊടുക്കണമേ. നിന്റെ ഇടവകയിലെ ആടുകളിന്മേൽ നിന്റെ നന്മകളെ നീ ചൊരിയണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ നീ കീറിക്കളയണമേ. പാപികളുടെ കുറ്റങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിരിക്കുന്ന അകൃത്യങ്ങളെ നിന്റെ ഓർമ്മയിൽ നിന്ന് മായിച്ചു കളയണമേ. കാണാതെ പോയവർ നീ മുഖാന്തരം തിരിച്ചു വരികയും നിന്റെ മുമ്പാകെ ഒരുമിച്ച് കൂടുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ശരണം വെച്ചും കൊണ്ട് ഞങ്ങളുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളോടുകൂടി നിന്റെ അടുക്കലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ കുർബാനകളിൽ പ്രസാദിച്ചവയെ ശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ അന്യായത്തിൽ നിന്ന് ഞങ്ങളെ പുണ്യപ്പെടുത്തുകയും നാശമില്ലാത്ത അങ്കി ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ മോക്ഷത്തിലുള്ള ആനന്ദത്തിന് ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുവായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് വിമോചനവും എന്നേക്കും ദൈവത്തിങ്കൽ നിന്ന് നാം പ്രാപിക്കുമാറാകാം. ബലഹീനരും പാപികളുമായ നാം ആമേനെന്ന് ഉത്തരമായിട്ട് പറയണം. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധനാകുന്നു, ജീവനും വിശുദ്ധിയുമുള്ള റൂഹായും പരിശുദ്ധനാകുന്നു. ജ്ഞാനം വിളിച്ചു പറയുന്നു, നാം എല്ലാവരും ഭംഗിയോട് നിന്ന് വന്നി പിതാവിന്റെ പിന്നാലെ ചൊല്ലേണം. ദൈവത്തിന്റെ ഏകപുത്രനോ ജീവിപ്പിക്കുന്ന കർത്താവ് പാപമോചനത്തിനുള്ള മാമോദീസ ലോകത്തെ
ക്രിസ്തീയ കീർത്തനങ്ങളിൽ 501-ാമത്തെ പാട്ട് പാടുമ്പോൾ സ്തോത്ര കാഴ്ച സമർപ്പിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങൾ 501. സഭയുടെ ഭാഗമായ മലങ്കര മാർത്തോമാ സുധിയാനി സഭയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, അവിടുത്തെ ശരീരമാകുന്ന വിശുദ്ധ സഭയ്ക്ക് കാലാകാലങ്ങളിൽ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും ശംശാനരെയും സുവിശേഷകരെയും വിശ്വസ്തരായ ജനങ്ങളെയും നൽകി അനുഗ്രഹിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ കാലങ്ങളിൽ കർത്താവെ, സഹോദരന്മാരുടെ ഗണത്തിൽ നിന്ന് ശംശാനന്മാരുടെ ഗണത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഇന്ന് 4 ഞങ്ങളുടെ യൗവനക്കാരായ മക്കൾ ഈ മഹത്തരമായ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന ഈ വലിയ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
ഓരോ ആരാധനയും ഞങ്ങളുടെ സമർപ്പണത്തിൻ്റെ നേരമാകിയാൽ സ്തോത്രം. ഈ ആരാധനാ മധ്യേ കർത്താവേ ഞങ്ങളുടെ മക്കളെയും അവരോടുകൂടെ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു. സമർപ്പണത്തിൻ്റെ അടയാളമായി അവിടുന്ന് തന്നുള്ള നല്ല വകകളിൽ നിന്ന് സന്തോഷത്തോടെ അർപ്പിച്ചിരിക്കുന്ന ഈ കാഴ്ചകളെ അവിടുന്ന് സ്വീകരിക്കണമേ. ഇവയോടുകൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെയും ജീവിത സാധ്യതകളെയും എടുത്ത് തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി തിരുസഭയുടെ കെട്ടുപണിക്കായി വിനിയോഗിക്കണമെന്ന് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. അഭിവന്യാമിത്ര പുരുത്താ തിരുമേനിയുടെ നേതൃത്വത്തിൽ അഭിവന്യാ സ്തേഫാനോസ് തിരുമനസിനോട് ചേർന്ന് ഈ ധന്യമായ ശംശാന പട്ടംകുട ശുശ്രൂഷ നിർവഹിപ്പാൻ നമുക്കെല്ലാവർക്കും ദൈവം തമ്പുരാൻ നൽകിയ ഈ വലിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വലിയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ മക്കളെയും അവരുടെ മാതാപിതാക്കളെയും അവരെ ഈ നിലയിൽ പല പ്രകാരേണ അഭ്യസിപ്പിച്ച് സഭയുടെ മുൻപാകെ കൊണ്ടുവന്നിരിക്കുന്ന ഏവരെയും ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷ ധന്യവും വാഴ്വ് നിറഞ്ഞതുമായി തീരുവാൻ തക്കവണ്ണം തുറന്നും എല്ലാവരുടെയും പ്രാർത്ഥന ആഴമായ ദൈവാശ്രയം ഉറപ്പാക്കണം എന്ന് പ്രത്യേകാൽ ഓർമ്മപ്പെടുത്തട്ടെ. അഭിയന്യമുത്രാപുരുത്ത തിരുമേനിയെയും അഭിയന്യ സ്റ്റെപ്പനോസ് തിരുമേനിയെയും മന്ദിരായിരിക്കുന്ന വികാരി ജനറാൾ അച്ഛന്മാരെയും വൈദിക സഹോദരങ്ങളെയും ശംശാനന്മാരെയും വിശ്വാസികളെയും വളരെ സന്തോഷത്തോടുകൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ ഇവിടെ ഒരുങ്ങുവാൻ തക്കവണ്ണം ഈ ഇടവക വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് വികാരി അച്ഛന്മാരോടും ചുമതലക്കാരോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പട്ടംകുട ശുശ്രൂഷ മധ്യെ വചന പ്രഘോഷണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇന്ന് ഈ ശുശ്രൂഷ മധ്യെ ദൈവവചനത്തിൽ നിന്ന് നമ്മോട് സംഭാഷിക്കുന്നത് നമ്മുടെ ഈജെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിൻസിപ്പലായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ കെ സി വർഗീസ് അച്ഛനാണ്. അച്ഛൻ്റെ അവിടെയുള്ള നല്ല സേവനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ വചന ശുശ്രൂഷ നിർവഹിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടും അതിലേറെ വിനയത്തോടും കൂടെ ആ ചുമതല ഏറ്റെടുത്തതിലുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയ കെ സി വർഗീസ് അച്ഛനെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. മാർത്തോമാ സഭയിൽ ശമ്മാശ സ്ഥാനത്തേക്ക് ദൈവകൃപയാൽ ഇന്ന് വിളിച്ചെടുപ്പിക്കപ്പെടുന്ന ഈ സഹോദരങ്ങൾക്കും സഹോദരങ്ങൾക്കും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും വലിയ വിശ്വാസ സമൂഹത്തിൻ്റെയും പേരുള്ള മംഗളാശംസകൾ അറിയിക്കുന്നു. അതീവ പ്രാധാന്യമുള്ള ഈ വചന ശുശ്രൂഷ നടത്തുവാൻ ഈ വലിയ ഉത്തരവാദിത്വം ബലഹീനനായ എന്നെ ഏൽപ്പിച്ച അഭിമന്യ ഏബ്രഹാം മാർ പൗലോസ് തിരുമേനിയോടും അതിനനുവദിച്ച അഭിയന്ന മെത്രാപൊലിത്ത തിരുമേനിയോടും എപ്പോഴും പ്രോത്സാഹനം നൽകുന്ന അഭിയന്ന സ്തേഫാനോസ് തിരുമേനിയോടും വികാരി ജനറാൾ അച്ഛന്മാരോടും സഭാ സെക്രട്ടറിയോടുമുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. നമ്മുടെയുള്ള ഒരുമിച്ചുള്ള ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം 3:11-12 വാക്യങ്ങൾ വായിക്കുന്നു. പുറപ്പാട് 3:11-12. മോശെ ദൈവത്തോടെ ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രയേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തു മാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിനവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ ജനത്തെ മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളം ആകും എന്ന് അരുളി ചെയ്തു. 12 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഒന്നുകൂടെ വായിക്കട്ടെ. അതിന് അവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, വചന കേൾവി ഞങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹകരവും നിൻ്റെ നാമത്തിന് മഹത്വകരവുമാക്കി തീർക്കണമേ. ആമീൻ. പഴയ നിയമപ്രവാചകനും ജന നേതാവുമായിരുന്ന മോശ എന്ന
ദൈവദാസൻ്റെ വിളി, നിയോഗം, നേതൃത്വം, ആത്മസംഘർഷങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പ്രധാന ധ്യാന വിഷയം. ഷമാശ സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെടുന്ന അശ്വിൻ ചാക്കോ ജെയ്സ്, ബെറ്റ്സൺ തോമസ്, ജെയ്സൺ വർഗീസ് ജേക്കബ്, ജിതിൻ ലൂക്ക്, എബ്രഹാം എന്നീ സഹോദരങ്ങൾക്ക് ഈ സന്തോഷം പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഞാനുൾപ്പെടെയുള്ള എല്ലാ പട്ടത്തസ്ഥാനികൾക്കും ഈ സമൂഹത്തിനും ഈ ശുശ്രൂഷയും വചന കേൾവിയും ആത്മപരിശോധനയ്ക്കും അനുതാപത്തിനും പുനഃസമർപ്പണത്തിനും കാരണമാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവിളി, അതിനോടുള്ള പ്രതികരണം, ശുശ്രൂഷയിലെ നിലപാടുകൾ, ഒരേ സമയം ദൈവാഭിമുഖമായും ജനാഭിമുഖമായും പ്രവർത്തിക്കുക, ഇതിൻ്റെ ആത്മസംഘർഷങ്ങൾ അനുഭവിക്കുക എന്നിങ്ങനെ സമ്മിശ്രങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു ജീവിതമായിരുന്നു മോശയുടേത്. അജപാലന ശുശ്രൂഷയുമായി ബന്ധമുള്ള പല സവിശേഷ ഭാവങ്ങളും മോശയിലും പുറപ്പാട് സംഭവത്തിലും നമുക്ക് ദർശിക്കാനാവും. അതിനുള്ള ഒരു എളിയ ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത്. ഒന്നാമതായി എനിക്ക് പറയാനുള്ളത് നിയോഗത്തിൻ്റെ ഞാങ്ങണപ്പെട്ടികൾ എന്നാണ്. നിയോഗത്തിൻ്റെ ഞാങ്ങണപ്പെട്ടികൾ. ശിഷ്യത്വം ഒരു നീണ്ട യാത്രയാണ്. അത് ഒരു പൂർണ്ണ വിരാമത്താൽ അടയാളപ്പെടുത്താവുന്ന ഒരു സംഭവമല്ല. സങ്കീർണങ്ങളായ ജീവിത യാഥാർത്ഥ്യങ്ങളാൽ അടയാളപ്പെടുത്തുന്ന ഒരു സ്റ്റെഡ്ഫാസ്റ്റ് ജേണിയാണ് ശിഷ്യത്വത്തിൻ്റെ വഴികൾ. ശിശുഹത്യ, വംശഹത്യ എന്നിവ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ദൈവപരിപാലനത്തിൻ്റെ ഒരു ഞാങ്ങണപ്പെട്ടിയിലാണ് ഈ ശിശു തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ മറ്റുള്ളവരെ, ഒരു ജനതയെ വെള്ളത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നും വലിച്ചെടുക്കുന്നവനായി മാറുകയായിരുന്നു. ശിശുഹത്യ, ഞാങ്ങണപ്പെട്ടി, മിശ്രയനുമായുള്ള സംഘർഷം, തുടർന്ന് മുൾപ്പടർപ്പ്, ദൈവശബ്ദം, നിയോഗം. അതുകൊണ്ട് മോശയുടെ ജീവിതം തീരുന്നില്ല, മോശ വളരുകയായിരുന്നു. തൻ്റെ നിയോഗം തോളിലേറ്റി ഫറവോൻ്റെ കൊട്ടാരത്തിൽ മോശയെ വീണ്ടും എത്തുകയാണ്. രാജകുമാരനായിട്ടല്ല, ചെങ്കോലുമായിട്ടല്ല, ഒരിടയൻ്റെ വെറും വടിയുമായി, വിമോചനത്തിൻ്റെ ഒരു സന്ദേശവുമായി മോശ അവിടെ എത്തുകയാണ്. അടിമകളുടെ വിയർപ്പ്, ദീനവിലാപങ്ങൾ, അവരുണ്ടാക്കുന്ന മൂലധനം എന്നിവയിൽ അഭിരമിക്കുകയും തന്നെ തന്നെ ദൈവമായി കാണുകയും ചെയ്ത ഫറവോൻ്റെ കൊട്ടാരത്തിലാണ് മോശ ഒരിടയനായി എത്തുന്നത്. അടിമകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന, വിമോചനത്തിനു വേണ്ടി ദാഹിക്കുന്ന ഒരു ദൈവത്തെ മോശ ഫറവോന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വീണ്ടും മരുഭൂമിയിലേക്ക് മോശ യാത്ര തുടരുകയാണ്. ഒരുത്തനുമായി മല്ലുകൂടി, കുറേ ആടുകളെ മേയിച്ചു, സ്ത്രീകൾക്ക് വെള്ളം കോരി കൊടുക്കുന്നു. ഇങ്ങനെ പല സംഭവങ്ങളിലൂടെ മോശ കടന്നു പോകുന്നു. ഇവിടെയെല്ലാം മോശ വളരുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, തൻ കാര്യങ്ങളുടെ സങ്കുചിത്വത്തിൽ നിന്നും ദൈവജനത്തിൻ്റെ വിമോചനത്തിനു വേണ്ടി സുരക്ഷിതത്വങ്ങൾ വലിച്ചെറിഞ്ഞ് മോശ നിയോഗിക്കപ്പെടുകയും യാത്രയാകുകയും ചെയ്യുന്നത്. മോശ ഒരിക്കലും തിരിഞ്ഞു നോക്കിയില്ല. ദൈവജനത്തിൻ്റെ വിമോചനം എന്ന ദൗത്യത്തിലേക്ക് മോശയെ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നു. ദൈവം നമ്മളെ വിളിക്കുന്നു, അവൻ നമ്മളെ യോഗ്യരാക്കുന്നു. ഹി കോൾസ് അസ് ആൻഡ് ഹി ക്വാളിഫൈസ് അസ്. എവിടെ തെന്നി ഒഴുകിയാലും വിമോചനം എന്ന നിയോഗം മറക്കുവാൻ ഒരു ശുശ്രൂഷകന് കഴിയുകയില്ല. ഈ സഭയിൽ നിങ്ങളെക്കാൾ കഴിവുള്ള ധാരാളം അൽമായക്കാരുണ്ടായിരുന്നു. എങ്കിലും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങളുടെ എബിലിറ്റി അല്ല, അവൈലബിലിറ്റിയാണ് ദൈവം മാനിക്കുന്നത്. മറന്നു പോകരുത്. ഓരോ സംഭവങ്ങളും അനുഭവങ്ങളും പാഠങ്ങളായി സ്വീകരിക്കണം. തെന്നി ഒഴുകിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണം. എവിടെ തെറ്റി അപഭ്രംശങ്ങൾ വന്നാലും നിയോഗത്തിലേക്ക് തിരികെ വരണം. ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന് തിരിച്ചറിയണം. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി എബ്രായ ലേഖനകർത്താവ് മോശയെ പരാമർശിക്കുന്നുണ്ട്. മോശെ, പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടൊപ്പം കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്തു. മർക്കോസിൻ്റെ സുവിശേഷം അവതരിപ്പിക്കുന്ന കാലക്രമത്തിൽ ചിന്തിക്കുമ്പോൾ, കഷ്ടാനുഭവത്തിന് തൊട്ട് മുമ്പായി സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും മഹത്വത്തിൽ ഒരുത്തന് വലത്തും ഇടത്തും സ്ഥാനം വേണം എന്നാഗ്രഹിക്കുകയാണ്. 3 വർഷത്തിലധികം കർത്താവിനോടൊപ്പം ആയിരുന്നുവെങ്കിലും അപഭ്രംശം വന്ന താല്പര്യങ്ങളാണ് അവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്നാൽ കർത്താവ് അവരെ തിരികെ കൊണ്ടുവരുന്നു. ഞാനേൽക്കുന്ന ക്രൂശ് എന്ന സ്ഥാനവും സ്നാനവും പങ്കപ്പാട് എന്ന പാനപാത്രവും നിങ്ങൾക്ക് കുടിക്കുവാൻ കഴിയുമോ എന്നുള്ള വീണ്ടും ചോദ്യം ചോദിച്ചവരെ നിയോഗത്തിലേക്ക് കർത്താവ് തിരികെ കൊണ്ടുവരികയാണ്.
തകർന്ന ഒരു വസ്തുവായി ജീവിതം വികൃതമായി പോയാലും ദൈവത്തിന് അതിനെ ഒരു മനോഹര വസ്തുവാക്കി മാറ്റുവാൻ കഴിയും എന്നാണ് അത് തെളിയിക്കുന്നത്. ഹീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ എബിലിറ്റി ബട്ട് ഹീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ യുവർ അവൈലബിലിറ്റി. എപ്പോഴും ഈ ഒഴുക്കിൽ അവനോടൊപ്പം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ അനുഭവങ്ങളും പുനഃപ്രതിഷ്ഠയ്ക്കുള്ള കാരണമായി തീരട്ടെ. രണ്ടാമതായി എനിക്ക് മധ്യസ്ഥതയുടെ യാഗപീഠങ്ങളെ പറ്റിയാണ് പറയുവാനുള്ളത്. മോശയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുടെ പ്രതിഫലനം നാം ദർശിക്കുന്ന മറ്റൊരിടമാണ് മധ്യസ്ഥതയുടെ യാഗപീഠങ്ങൾ. ഒരു വശത്ത് ദൈവവും മറുവശത്ത് ജനവും, ഇതിനിടയിൽ ജനത്തോടുള്ള കരുതൽ പ്രതിഫലിച്ചത് മോശയുടെ പ്രാർത്ഥനയിലൂടെ ആയിരുന്നു. മോശയുടെ നിരന്തരമായ പ്രാർത്ഥന നിന്റെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ എന്നായിരുന്നു. നിന്റെ ജനത്തെയും അവകാശത്തെയും നശിപ്പിക്കരുതേ. സംഖ്യാപുസ്തകത്തിലെ 12, 13, 14 അധ്യായങ്ങളിൽ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ കാണുന്നുണ്ട്. മിര്യാം കുഷ്ഠരോഗിയായപ്പോൾ ദൈവമേ അവളെ നശിപ്പിക്കരുതേ, സൗഖ്യമാക്കണമേ എന്ന് മോശയെ പ്രാർത്ഥിച്ചു. സംഖ്യാപുസ്തകം 14 അധ്യായത്തിൽ മറുതലിക്കുന്ന ജനത്തെ കാണാം. ദൈവകോപത്തിൻ്റെ മുമ്പിൽ മോശയെ പ്രാർത്ഥിക്കുകയാണ്, യഹോവേ നീ അകൃത്യവും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാണ്. നീ ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനാണ്, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവനാണ്. നിന്റെ ജനത്തിൻ്റെ ലംഘനം ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മോശയെ ഇവിടെ കാണാം. ജനത്തെ നശിപ്പിക്കരുതേ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുന്ന മോശയെ നമ്മൾ ഇവിടെ എല്ലായിടത്തും ഈ യാഗപീഠങ്ങളിൽ കാണുന്നുണ്ട്. വീണുകിടന്ന് പ്രാർത്ഥിച്ചു, 40 രാവും 40 പകലും പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു, പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ശിഷ്യന്മാരുടെ പട്ടങ്ങളുടെ പ്രസംഗമായി പരിഗണിക്കാവുന്ന പർവ്വത പ്രസംഗത്തിൽ യേശു വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ദൈവസ്നേഹമാണ് നിങ്ങളെ നയിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകൾ ഈ ലോകത്തിലുണ്ട്. അസ്വാരസ്യം ഉണ്ടാക്കുന്നവരെ വെറുക്കുകയും അവരെ മോശപ്പെടുത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണിന്ന്. അതിനിടയിൽ ശപിക്കുന്നവരും ധാരാളമുണ്ട്. എന്നാൽ അവരുടെ ഇടയിൽ മോശ ഒരു മാതൃകയാണ്, പൗലോസ്ലിഹായും മാതൃകയാണ്. പീഡനം അനുഭവിക്കുന്ന പശ്ചാത്തലത്തിൽ പൗലോസ്ലിഹ റോമർ കെഴുതിയ ലേഖനം 12 പറയുന്നുണ്ട്, നിങ്ങൾ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ എന്ന്. ഈ പ്രാർത്ഥന വളരെ പ്രധാനമാണ്. വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് മുമ്പ് നടക്കുന്ന ഒരുക്ക പ്രാർത്ഥനയായ തൂയാബ ശുശ്രൂഷയിലും പൗലോവിൻ്റെ ശുശ്രൂഷയിലും മോശയുടെയും അഹരോൻ്റെയും പ്രാർത്ഥനകളെ വളരെ ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. ഇതൊക്കെ വിശ്വസിക്കുന്ന ജനം 4-ാമത്തെ റൂഷ്മ കഴിയുമ്പോൾ പ്രതിവാക്യമായി ഇപ്രകാരം അച്ഛന്മാരോട് പറയുന്നുണ്ട്, കർത്താവ് നിൻ്റെ ശുശ്രൂഷ കൈക്കൊണ്ട് നിൻ്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന്. ഇതൊരു വളരെ ഗൗരവമായ ഒരു സമാപ്തിയാണ് വിശുദ്ധ കുർബാനയ്ക്കുള്ളത്. അവിടെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിൽ നിലനിന്ന ജനം വളരെ നന്നായി റെസിപ്രോക്കേറ്റ് ചെയ്യുകയാണ്, കർത്താവ് നിൻ്റെ ശുശ്രൂഷ കൈക്കൊണ്ട് നിൻ്റെ പ്രാർത്ഥനയാൽ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുവാൻ മധ്യസ്ഥതയുടെ ആകപീഠങ്ങളിൽ സന്തോഷിക്കുവാൻ നിങ്ങൾക്കാവട്ടെ. 3-ാമതായി ആത്മനൊമ്പരത്തിൻ്റെ മുൾപ്പടർപ്പുകളെ പറ്റിയാണ് എനിക്ക് പറയുവാനുള്ളത്. ജനത്തിനെന്നും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അടിമത്തം എന്ന ജീവിത വ്യവഹാരം ബന്ധങ്ങളെ നിർവചിക്കുന്ന ഒരു ശൈലിയുമായി പൊരുത്തപ്പെട്ട ഒരു ജനതയായിരുന്നു മിസ്രയീമിൽ ഉണ്ടായിരുന്നത്. അവിടെ ഫറവോൻ മാത്രമാണ് അവരുടെ ഉടയവൻ. സ്വാതന്ത്ര്യം, യാത്ര, പുതിയ വഴികൾ, വിമോചനം എന്നിവയൊന്നും അവർക്ക് പരിചിതമല്ല, എന്നിവയൊന്നും തന്നെ പരിചിതമായിരുന്നില്ല. ഈ അടിമത്വത്തിൻ്റെയും ആഹാരത്തിൻ്റെയും വ്യവഹാരങ്ങളായിരുന്നു സുപരിചിതം. എന്നാൽ അവിടെ സ്വാതന്ത്ര്യം, മരുഭൂമിയിലെ ദൈവാരാധന എന്നിവ സ്വീകരിക്കുവാൻ അവരൊട്ടും തയ്യാറായിരുന്നില്ല. സ്വാതന്ത്ര്യത്തെക്കാളേറെ അവർ സ്ഥാനവും ഭക്ഷണവുമായിരുന്നു താല്പര്യപ്പെട്ടിരുന്നത്. മോശയുടെ മുമ്പിൽ ജനം പറയുന്ന പരാതികളിൽ മുഴച്ചു നിന്നത് ഭക്ഷണത്തെപ്പറ്റിയുള്ള ആകുല ചിന്തയായിരുന്നു. മിസ്രയീമിൽ ഞങ്ങൾക്ക് മത്സ്യമുണ്ട്, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഇവിടെ ഞങ്ങൾക്ക് മന്ന അല്ലാതെ ഒന്നും ലഭിക്കുന്നില്ല എന്നവർ പരാതി പറയുകയാണ്. സംഖ്യാ 11 ദൈവത്തിൻ്റെ പരിപാലനത്തെ തിരിച്ചറിയാതെ മന്ന എന്ന ചെറിയൊരു ഭക്ഷണത്തിലേക്ക് അതിനെ പരിമിതപ്പെടുത്തി ഫറവോനിലേക്ക് വീണ്ടും പോകുവാനുള്ള താല്പര്യമാണ് ഈ ജനം കാണിക്കുന്നത്. നിരന്തരം പരാതി പറയുന്ന ജനം, നിരന്തരമുള്ള പരാതികൾ ദൈവത്തോടുള്ള ഒരു അവഹേളനമാണ്. കംപ്ലെയിൻസ് ആർ ആൻ ഇൻസൾട്ട് ടു ഗോഡ്. നമ്മെ ഇത്രയും നടത്തുന്ന ദൈവത്തോടുള്ള ഒരവഹേളനമാണ്. ഇവിടെ എരിയുന്നത് മോശ തന്നെയാണ്, മുൾപ്പടർപ്പല്ല. മോശ ചോദിക്കുകയാണ്, ധാത്രിയെ പോലെ മാറത്തെടുത്തുകൊണ്ട് ഇവരെ കൊണ്ടുപോകണമെന്ന് നീ കൽപ്പിക്കത്തക്കോണം, എന്താ ഞാൻ ഇവരെ പ്രസവിച്ചുവോ എന്ന്.
ഈ പ്രതിസന്ധികളുടെ ഇടയിൽ നിന്ന് ഈ മുൾപ്പടർപ്പ് പോലെ മോശ കത്തുകയാണ്. എന്നാൽ ഒരിക്കലും മോശ എരിഞ്ഞു പോകുന്നില്ല. തിക്താനുഭവങ്ങളാൽ മരവിച്ചു പോയ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വന്ന ഈ ഒരു പ്രതികരണത്തിൽ ദൈവവും കുപിതൻ ആകുന്നില്ലായിരിക്കാം. ഏതായാലും ആത്മസംഘർഷങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇടയിലും മോശയുടെ മുഖം പ്രകാശിച്ചതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. മോശയെ ദൈവം വിളിച്ചത് വിശാലമായ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടല്ല, എരിയുന്ന മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മോശയെ വിളിച്ചവനാണ് ദൈവം. അതുകൊണ്ട് ഈ ആത്മസംഘർഷങ്ങളിൽ മോശയോടൊപ്പം പങ്കാളിയാണ് ദൈവം. വെളിച്ചമാകുവാൻ വിളിക്കപ്പെട്ടവൻ എരിഞ്ഞു തീരുവാനും വിളിക്കപ്പെട്ടവനാണെന്നുള്ള തിരിച്ചറിവ് ശുശ്രൂഷാസ്ഥാനത്തുള്ളവർക്കുണ്ടാവണം. കന്യക മറിയാമിനെ കൃപ നിറഞ്ഞവളാക്കിയത് ആ വേദനയാണ്. അന്തരംഗത്തിലൂടെ വാൾ കടന്നു പോകുന്ന ആ വേദന, ആ വേദനയുടെ അനുഭവമില്ലാതെ ഈ മഹത്വമില്ല എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് എബ്രായ ലേഖനകർത്താവ് 11-ാം അധ്യായത്തിൽ വിശ്വാസവീരന്മാരെ പരാമർശിക്കുമ്പോൾ വീണ്ടും പറയുന്നു, ക്രിസ്തുവിൻ്റെ നിന്ന വിലയേറിയ ധനം എന്ന് മോശെ എണ്ണി എന്ന്. ഇത്രയൊക്കെ ആയിട്ടും നാം എന്താണ് ഇന്ന് കാണുന്നത്? ശുശ്രൂഷ മേഖലകളിൽ സുഖലോലുപമായ വേദനാരഹിതമായ ഒരു ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണയാണ് എല്ലാവരുടെയും ഇടയിൽ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. വേദനകളിൽ നിന്ന് മോചനം കിട്ടാനുള്ള എളുപ്പ വഴിയാണ് വിശ്വാസം എന്ന ധാരണയും ഇവിടെ പരക്കുന്നു. എന്നാൽ വേദനകളിൽ നീര് തെളിയേണ്ടതാണ് വിശ്വാസം എന്ന് മോശെ നമ്മളെ പഠിപ്പിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, ദിവസേന സർവസഭകളെക്കുറിച്ചുള്ള ഭാരവും എനിക്കുണ്ട് എന്ന്. നാം പലപ്പോഴും നൊമ്പരപ്പെടുന്നത് നമ്മുടെ വ്യക്തിപരവും സ്വാർത്ഥവുമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മോശയാകട്ടെ ഒരു ജനത്തിൻ്റെ, അടിമ ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്നു എന്ന്. മലയാളത്തിലെ സാഹിത്യ നിരൂപകനും നമ്മുടെ സഭാംഗവുമായ തോമസ് മാത്യു സാറിൻ്റെ വിവാചകത്തിൽ പറഞ്ഞ അടിമകളുടെ ദീനവിലാപത്തിൻ്റെ അവ്യക്ത ധ്വനികൾ ആ കാതിൽ എപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സെലിബ്രിറ്റി ലീഡർ ആയിരുന്നില്ല മോശ. ഹി വാസ് എ കരിസ്മാറ്റിക് ഗിഫ്റ്റഡ് ലീഡർ, ബട്ട് ഹി വാസ് നോട്ട് എ സെലിബ്രിറ്റി ലീഡർ. മോശയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ കനാനിലെത്താം എന്ന ആഗ്രഹവും നടക്കാതെ പോകുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. വീണ്ടും അവിടെ നിന്ന് മോശയെ കത്തുകയാണ്. വീണ്ടും ആഗ്രഹം പറയുന്ന മോശയോട് ദൈവം പറയുന്നുണ്ട്, ഇനി അക്കാര്യത്തിൽ പുതിയ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇവിടെ ചർച്ച അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന്. മോശയ്ക്ക് ലഭിക്കുന്ന മറുപടി ഇങ്ങനെയാണ്, വിശ്വാസത്തിൻ്റെ കനാനിൽ മോശ എത്തിക്കഴിഞ്ഞു. ഒരുപക്ഷേ ലൗകികമായി നിർദ്ദേശിക്കപ്പെട്ട കനാനിൽ എത്തിയില്ലെങ്കിലും ദൈവത്തിൻ്റെ ആ മറുപടിയോടുകൂടി കനാൻ പ്രാപിച്ചവനാണ് മോശ. എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, വിശ്വാസം അലസമായ സ്വസ്ഥതയല്ല, ആവേശകരമായ അസ്വസ്ഥതയാണ് എന്ന്. ചിലപ്പോഴൊക്കെ തോൽക്കുന്നതിൻ്റെ വിലയാണ് വിശ്വാസം എന്ന് ശുശ്രൂഷകർ തിരിച്ചറിയണം. ഫറവോൻ്റെ കൊട്ടാരത്തിലെ ചെങ്കോലാണ് ഉപേക്ഷിക്കപ്പെട്ടത്, ഇപ്പോൾ വെറും വടി മാത്രമാണ് കയ്യിലുള്ളത്. ഇങ്ങനെ കാൽ നനയാതെ കടൽ കടന്നവർ ഇന്ന് നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. എന്നാൽ കണ്ണ് നനയാതെ ജീവിതം കടന്ന ഒരു ശുശ്രൂഷകനും ഉണ്ടാവില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായി ഈ ആത്മ നൊമ്പരം തന്നെ ഒരു കനാൻ അനുഭവമായി മോശ സ്വീകരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവസാനമായി, ദൈവം വാരിപ്പുണരുന്ന ജീവിതവും വിടവാങ്ങലും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവം വാരിപ്പുണരുന്ന ഒരു ജീവിതവും വിടവാങ്ങലും. ആവർത്തന പുസ്തകം 34-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അങ്ങനെ മോശയുടെ യഹോവയുടെ ദാസനായ മോശെ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവൻ അവനെ മോവാബ് ദേശത്ത് ബെത്ത് പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. വിളിച്ചപ്പോൾ മുതൽ വിട ചൊല്ലിയപ്പോൾ വരെ മോശ അനുഭവിച്ച ഒരു കാര്യമായിരുന്നു ദൈവ സാന്നിധ്യം. ഒഴിവ് കഴിവുകളെയും പരാധീനതകളെയും നിരത്തിയപ്പോഴൊക്കെയും ഈ ഒരു മറുപടി മാത്രമായിരുന്നു, എൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും, എൻ്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ആ ഉറപ്പായിരുന്നു മോശയുടെ മൂലധനം. ദൈവിക പദ്ധതികൾക്ക് വേണ്ടി തന്നെ തന്നെ അർപ്പിക്കുന്ന എല്ലാവരോടും കൂടി എപ്പോഴും ഒരേ ഒരു മൂലധനം മാത്രമാണുള്ളത്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഫറവോൻ അതിനാണ് ആശ്രയിച്ചത്. എന്നാൽ വിളിക്കപ്പെട്ട ദൈവജനം ഇപ്രകാരമുള്ള ലോകമൂലധനങ്ങളിലല്ല ആശ്രയിക്കുന്നത്, പിതാവായ ദൈവത്തിൻ്റെ ഈ ഉറപ്പിലാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെയും അതാണ് പഠിപ്പിച്ചത്, നിങ്ങൾ ഇത് തിരിച്ചറിയണം എന്നാണ്. ഞാങ്ങണപ്പെട്ടി മുതൽ കഹനയിത്ത വരെ മോശയെ ആ സാന്നിധ്യം പിന്തുടർന്നു.
പിതാവായ ദൈവത്തിലുള്ള അചഞ്ചലമായ ആശ്രയമാണത്. മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് ആ വിളി കേട്ടു എങ്കിലും ഈ കഹനൈത വരെ അടക്കം വരെയും കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിൽ വലിയൊരു ബഹുമതി ആർക്കും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഇറ്റ്സ് എ സ്റ്റഡി ഓൺ ഗോയിങ് ഇൻറ്റിമേറ്റ് ഡിപ്പെൻഡൻസി ആണ്. അത് ദൈവത്തോട് വേണം. ആ ആശ്രയത്തിൻ്റെ പ്രഖ്യാപനമാണ് ഈ ശുശ്രൂഷ. പൗലോസ് അപ്പോസ്തലൻ അതുകൊണ്ട് പറയുന്നുണ്ട്, ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവർ എങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. മൺപാത്രങ്ങൾക്ക് പുതുരൂപം നൽകുന്ന കുശവനായി ദൈവം കൂടെയുണ്ട്. ഒരു പക്ഷേ തകർന്ന ഒരു വസ്തുവായി നമ്മുടെ ജീവിതം വികൃതമായി പോയാലും, ലോകം എന്ത് പറഞ്ഞാലും ആരെന്ത് പറഞ്ഞാലും അതിനെ മനോഹര വസ്തുവാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അതിനായി അവനിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. ലോകപ്രകാരം കനാൻ നിഷേധിക്കപ്പെട്ടുവെങ്കിലും ദൈവ വാരിപ്പുണർന്ന വിടവാങ്ങൽ മോശയ്ക്ക് കനാനായി ലഭിച്ചു. ആ കരലാളനത്തിനും പരിപാലനത്തിനും അപ്പുറമായി ഒരു കനാനുമില്ല എന്ന് തിരിച്ചറിയാം. അവസാനിപ്പിക്കട്ടെ. നിയോഗത്തിൻ്റെ ഞാങ്ങണപ്പെട്ടികൾ ദൗത്യത്തിൽ നിങ്ങളെ നിലനിർത്തട്ടെ. മധ്യസ്ഥതയുടെ യാഗപീഠങ്ങളിൽ നിരന്തരം അർപ്പിക്കുവാൻ നിങ്ങൾക്കിടയാവട്ടെ. സംഘർഷങ്ങളുടെ മുൾപ്പടർപ്പുകളിൽ കത്തിയെരിയുമ്പോഴും വെന്തു പോകാതിരിക്കട്ടെ. തളരാത്ത ദൈവകരങ്ങളിൽ നിങ്ങൾ നിത്യത വരേക്കും സുരക്ഷിതമായിരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന വലിയ ഈ സമൂഹത്തിൻ്റെ പേരിലും ഒരു പ്രാവശ്യം കൂടി ആശംസ അറിയിക്കുന്നു. എന്നെ ഈ വലിയ ജോലി ഭരമേൽപ്പിച്ച ദൈവം തിരുമേനിമാരോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ബഹുമാനപ്പെട്ട മോൻസി അച്ഛൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ നാഥനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവേ, വിശ്വാസവും പാരമ്പര്യവും വലിയ മൂലധനമായി കണ്ട് ഈ സഭയെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നയിച്ചതായിട്ടുള്ള ഞങ്ങളുടെ പിതാക്കന്മാർക്കായി സ്തോത്രം. അവരുടെ പിന്നടയിൽ നടപ്പാനായി, അങ്ങയോടൊപ്പം യാത്ര ചെയ്യുവാനായി സഹോദരന്മാർ ഗണത്തിൽ നിന്നും ഇന്ന് ശംശാനോ ഗണത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന അവിടുത്തെ മക്കളെ അങ്ങയുടെ കരങ്ങളിലോട്ട് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോശയ്ക്ക് ലഭിച്ചതായിട്ടുള്ള ഞാങ്ങണപ്പെട്ടിയുടെ ആ കരുതൽ ഇതിൻ്റെ മക്കളോട് കൂടെ ഇരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുറപ്പാട് യാത്രയിൽ ആ സംഭവത്തിൽ അങ്ങ് കൂടെയിരുന്ന ഇതിൻ്റെ മക്കളെ ശക്തീകരിച്ചതുപോലെ ഈ യാത്രയിൽ ഇതിൻ്റെ മക്കളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അങ്ങയുടെ ശബ്ദം കേട്ട് അതനുസരിപ്പാൻ തക്കൊണ്ട് ജാഗ്രതയുള്ളവരായിരിക്കാൻ ഇതിൻ്റെ മക്കളെ എല്ലാം ഇപ്പോഴും ഇടയാക്കി തീർക്കണമേ. മുറിവേറ്റും മുറിവുണക്കുവാൻ തക്കവണ്ണം, നല്ലയിടയനായ അങ്ങയുടെ മാതൃക പിൻപറ്റുവാൻ തക്കവണ്ണം അവരെ ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അവരെ ഇവരുടെ മാതാപിതാക്കന്മാരെ അങ്ങയുടെ കരങ്ങളിലോട്ട് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. അവർക്കൂടി ലഭിച്ചതായ തൻ്റെ നേതൃത്വത്തിനായി കർത്താവെ ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. ദൈവമായ കർത്താവെ, സൺഡേ സ്കൂൾ അധ്യാപകരും മറ്റു ഗുരുക്കന്മാരെ, പട്ടത്ത സമൂഹം, സുവിശേഷകർ എല്ലാവരിലും കൂടി ലഭിച്ചതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നല്ല മാതൃകകൾക്കും കർത്താവെ നന്ദിയോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. എവിടെയെല്ലാം നിന്റെ മക്കളെ ആക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിനും ജനത്തിനും മധ്യ കർത്താവെ ധന്യമായ ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം ഇടിയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം ഉഷസ്സിലും അന്തിയിലും കർത്താവെ അങ്ങയിൽ നിന്ന് കേൾക്കുവാൻ, അങ്ങയിൽ നിന്ന് പഠിക്കുവാൻ, അത് ചെയ്യുവാൻ ജാഗ്രതയുള്ളതായിരിക്കാൻ നിന്റെ മക്കളെ എല്ലായ്പ്പോഴും ഇടിയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതായിട്ടുള്ള മെത്രാപ്പിത്ത തിരുമേനിയെയും പൗലോസ് തിരുമേനിയെയും ഗ്രിഗോറിയസ് തിരുമേനിയെയും പട്ടക്കാരെയും എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഒരുമിച്ചുള്ള കൂടിവരവും പ്രാർത്ഥനയും ദൈവമായ കർത്താവെ തിരുസഭയുടെ കെട്ടുപിടിക്കും പ്രബലതയ്ക്കും മുഖാന്തരമാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിനുള്ള അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ബഹുമാനപ്പെട്ട കെ സി വർഗീസ് അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ കുമ്പസാര പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുന്ന വേളയാണല്ലോ.
ഇന്ന് കർത്താവിൻ്റെ തിരുമേശയിൽ പങ്കുചേരുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ ചൊല്ലിത്തരുന്ന കുമ്പസാരത്തിൻ്റെ ഈ വാചകങ്ങൾ അനുതാപത്തോടും ദൈവാശ്രയത്തോടും കൂടെ നമുക്ക് ഏറ്റുപറഞ്ഞ് ഈ ശുശ്രൂഷയുടെ തുടർ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. ബഹുമാനപ്പെട്ട ജോണൻ എബ്രഹാം അച്ഛൻ ഇപ്പോൾ കുമ്പസാര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. സർവശക്തിയുള്ള ബാബ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മശിഹ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെയും, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. മനുഷ്യരുടെ അന്യായങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണത്തിൽ ഇഷ്ടമില്ലാത്തവനുമായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേയും, എൻ്റെ ഹൃദയ കൈകളെ നിങ്കലേക്ക് നീട്ടി എൻ്റെ സകല ലംഘനങ്ങളുടെയും മോചനം നിന്നോട് യാചിച്ചു കൊള്ളുന്നു. ഞാൻ മുഴുവനും നിങ്കലായിരിക്കാനും നിൻ്റെ ദിവ്യ രഹസ്യങ്ങളുടെ ദാനം നിന്നിൽ നിന്ന് ലഭിപ്പാനുമായി ഞാൻ അയോഗ്യനെങ്കിലും എതിരാളികളുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ നോക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെയും വ്യർത്ഥകാര്യങ്ങളെ കേൾക്കാതിരിപ്പാൻ എൻ്റെ ചെവികളെയും വെറുക്കത്തക്ക പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും നിന്നാൽ പ്രയോഗിക്കപ്പെടത്തക്കവണ്ണം എൻ്റെ അന്തരംഗങ്ങളെയും കാത്തുകൊള്ളണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ആമീൻ. സത്യമായി അനുതപിച്ച് തങ്ങളുടെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പരമകാരുണ്യവാനായ ദൈവമായ കർത്താവ് നിങ്ങളുടെ സകല പാപങ്ങളെയും മോചിച്ചിരിക്കുന്നു. ആ കർത്താവ് തന്നെ നിങ്ങളോട് കൂടെയിരുന്ന് ഈ സംസർഗത്തിനും അനശ്വര ജീവനും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. എൻ്റെ സഹോദരരും പ്രിയപ്പെട്ടവരുമേ, ഈ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങളും നമ്മോടുകൂടെ പ്രാർത്ഥിപ്പേ. ഗുണവാരേ
കർത്താവേ, നിന്റെ സഭയ്ക്കും നിന്റെ ആടുകൾക്കും നിന്റെ ഇടവകയ്ക്കും നിത്യമായിരിക്കുന്ന നിരപ്പും സമാധാനവും സത്യസ്നേഹവും എല്ലായ്പ്പോഴും നീ നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുമരം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സഹോദരനെ, ലഭിച്ചിരിക്കുന്ന വിശുദ്ധ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കർത്താവേ, ഞങ്ങളെല്ലാവരും നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും സമാധാനം മനുഷ്യർക്കുള്ളതായ നല്ല അവസാനത്തിന് യോഗ്യരാക്കപ്പെടുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസത്തോടും ദൈവഭക്തിയോടും കൂടി നിന്ന് നമ്മുടെ മുൻപാകെ വെക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനും ഉടയവനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും മണക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് മശിഹാതമ്പുരാനെഴുന്നള്ളിയിരിക്കുന്ന ഇടമായ ഉയരത്തിൽ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. സത്യേകദൈവമായിരിക്കുന്ന പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായെയും ഹൃദയം കൊണ്ടും ബോധം കൊണ്ടും നാവുകൊണ്ടും സ്തോത്രം ചെയ്യുവാനും വന്ദിപ്പാനും സ്തുതിപ്പാനും കർത്താവേ, കാണപ്പെടാവുന്നല്ലാത്ത കൂട്ടങ്ങളോടും എണ്ണപ്പെടാവുന്നല്ലാത്ത നിരകളോടും വിശ്വാസമുള്ളതിൻ്റെ ജനമൊക്കെയും ആത്മീയമായി യോജിച്ചും കൊണ്ട് ശ്രാപ്പന്മാരെ പോലെ മുൻമടങ്ങായി നിന്നെ സ്തുതിച്ച് ഉച്ചത്തിലാത്തു ചൊല്ലുന്നു. രക്ഷാകരമായ പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തൻ്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്തു. ശുദ്ധീ
തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വേൻ എന്നരുളി ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തിയതായ കാസയും അവൻ എടുത്തു. സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ച് തൻ്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. എല്ലാവരും അവരവരുടെ പ്രവൃത്തികൾ പോലെ നീ പ്രതിഫലം കൊടുക്കുന്ന നിന്റെ എഴുന്നള്ളത്തിന്റെ ഭയങ്കര അടയാളങ്ങളോടുകൂടെ വിസ്മരണീയവും അത്ഭുതകരവുമായ നിന്റെ രക്ഷണി വ്യാപാരവും ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നവയല്ല. ഇത് ഹേതുവായിട്ട് നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി. ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. അപ്പം നമ്മുടെ കർത്താവേശുമിശികായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കാസായുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവേശുമിശികായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ അതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ സംബന്ധിക്കുന്ന ഞങ്ങളെ നിന്നോടും കൂടെ ആനന്ദിക്കുന്നവരായി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ടു തന്നെ ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കർത്താവേ നാലു ഭാഗങ്ങളും സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇനി ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർ തോമാ പൊലുത്തായും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുയാക്കിമാർ കുറിലോസ് ജോസഫ് മാർ ബർണബാസ് എന്നീ സഭകൻ മെത്രാ പൊലിത്തമാരെയും തോമസ് മാർ തിമോത്തിയോസ് ഐസക് മാർ ഫീലക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മാത്യൂസ് മാർ മക്കാറിയോസ് ഗ്രിഗോറിയോസ് മാർ സെഫാനോസ് തോമസ് മാർ ടീത്തോസ് എന്നീ എപ്പിസ്കോപ്പാമാരെയും കശീശന്മാർ ഷെമ്മാശന്മാർ മുതലായി പട്ടത്തു നടത്ത എല്ലാവരെയും സന്യസ്തർ സുവിശേഷകർ എന്നിവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ വിശ്വസ്തയോടെ വേലയുന്നവരാക്കി തീർക്കണമേ. ഓ
വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങളിൽ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിൻ്റെ അധ്യക്ഷയ്ക്കും മന്ത്രിമാർക്കും പാർലമെൻ്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴ് അവരെ നടത്തണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്നും ഭാഗ്യത്തിന് യോഗ്യതയുള്ളവളും തമ്പുരാനെ പ്രസവിച്ചവളുമായ വിശുദ്ധ കന്യക മറിയാമിനെയും ശുദ്ധിമാന്മാരായ നിപന്മാരെയും ശ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും എവൻഗേലിസ്റ്റുമാരെയും സഹദേവന്മാരെയും നൗദേവന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നണിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, മിക്കായിരം കുസ്തന്തിനോസ് പോലീസിലും എഫസോസിലും ഉണ്ടായ മൂന്ന് സന്നഹദോഷികളെയും അവയിൽ ഉൾപ്പെട്ട സകല പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവേ, സത്യവിശ്വാസത്തിൽ മരിച്ച് വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടൊരു ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. മഹാദൈവോ, നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സകലത്തിനുമുടയവനായ പിതാവായ ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ നാം വന്ദിക്കുകയും ജീവനും ശുദ്ധിയുമുള്ള തൻ്റെ റൂഹായെ നാം സ്തുതിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങളെ ഈ സമയം ദൈവസന്ധിയിൽ നമുക്ക് കൊണ്ടുവരാം. ലോക സമാധാനത്തിന് വേണ്ടി അപേക്ഷിക്കാം. വിവിധ കാരണങ്ങളാൽ പീഡിപ്പിക്കപ്പെടുന്ന ദണ്ഡിപ്പിക്കപ്പെടുന്ന നിരവധി ജനവിഭാഗങ്ങൾ ലോകത്തിലുണ്ടല്ലോ. അവരുടെ വിമോചനത്തിനായി സമാധാനത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വാസത്തിന് വേണ്ടി
പീഡനം ഏൽക്കുന്നതായുള്ള നിരവധി ആളുകളുണ്ട്. പ്രത്യേകിച്ചും വടക്കുകിഴക്കൻ മേഖലയിൽ മണിപ്പൂർ എന്ന ആ സംസ്ഥാനത്ത് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന അതിദാരുണമായ സംഭവങ്ങളെ നമുക്ക് ഓർക്കുകയും ഉത്തരവാദിത്തപ്പെട്ടവർ മൗനം വെടിഞ്ഞ് അതിൻ്റെ പരിഹാരത്തിനു വേണ്ടി ഇടപെടുവാനും ശാശ്വത സമാധാനം സ്ഥാപിക്കാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള ക്രൈസ്തവ ജനവിഭാഗങ്ങളെയും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള എല്ലാ സഭാ സമൂഹങ്ങളെയും നമുക്ക് ഈ സമയത്ത് ഓർക്കുകയും സമാധാനത്തിൻ്റെ യത്നത്തിൽ ആത്മാർത്ഥമായി പങ്കുചേരുവാൻ ഏവരെയും ഉത്സാഹിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അടുത്ത് നടക്കുവാൻ പോകുന്ന സഭാ പ്രതിനിധി മണ്ഡല യോഗങ്ങൾ, അതിൽ തന്നെ പുതിയതായി 3 എപ്പിസ്കോപ്പമാരെ തിരഞ്ഞെടുക്കുന്ന ആ പ്രത്യേക കൂടിവരവുകൾ, അവയെല്ലാം സഭയുടെ അനുഗ്രഹത്തിനും നന്മയ്ക്കുമായിട്ട് ഭവിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ശംശാനന്മാരായി തീർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ ഓർക്കാം. പ്രത്യേകിച്ചും ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ശംശാന ശുശ്രൂഷസ്ഥാനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിതാന്ത്യം വരെ ശുശ്രൂഷയുടെ മഹത്വം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, അധ്യാപകർ, സെൻട്രൽ സ്കൂൾ പ്രവർത്തകർ, സെമിനാരിയിൽ അവരെ അഭ്യസിപ്പിച്ചവർ എല്ലാവരെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ മെത്രാപ്പുരത്ത് അതിരുമേനിക്ക് 50 സംവത്സരക്കാലം പട്ടത്തിൽ ശുശ്രൂഷയിൽ ദൈവാനുഗ്രഹം ഏറെ പ്രാപിപ്പാനായിട്ടിടയായി. കഴിഞ്ഞ ദിവസം അതിൻ്റെ സ്തോത്ര പ്രാർത്ഥന നടന്നു. കഴിഞ്ഞ ദിവസം സബർഗൻ മെത്രാപ്പൊലിത്ത ചുമതലയിൽ പ്രവേശിച്ചതിൻ്റെ 3 വാർഷികം കൊണ്ടാടി. അവ നീറുന്ന പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസത്തിലൂടെ ഭവനം നൽകുന്നതിലൂടെ അതാഘോഷിക്കുമ്പോൾ അതനേകർക്ക് നന്മയായി ഭവിക്കുകയും സഭയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ദൈവാനുഗ്രഹം പ്രാപിപ്പാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി നമ്മെ അലട്ടുന്ന ഏതെങ്കിലും പ്രതിസന്ധികൾ, പ്രയാസങ്ങളുണ്ടെങ്കിൽ അവയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും നമ്മളോട് പ്രാർത്ഥന അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും അവരുടെ ആവശ്യങ്ങളെയും ദൈവം മുൻപാകെ കൊണ്ടുവരാം. എല്ലാം കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ കർത്തൃകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേണമേ, രാജ്യം വരണമേ, വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും സ്വയംഭുവായതും ആദിന്നമില്ലാത്തതും വന്ദ്യമായിരിക്കുന്നതുമായ തൃത്വത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണകളും നമുക്ക് വാത്സല്യമുള്ളവരെ, നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാമാത്രമോ
ശ്രദ്ധയോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധതകൾ വിശുദ്ധിയും വെടിപ്പുമുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ കരുണയാൽ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ തിരുമേനിയുടെ വലിയേറിയ പീഡാനുഭവങ്ങളാൽ അതിന് വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതുമുണ്ടാകുന്നതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്നവനും നിവൃത്തി വരുത്തുന്നവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരൂഹായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. മാത്തമാശ്രീയനെ സഭയിൽ സഹോദരന്മാരുടെ ഗണത്തിൽ നിന്ന് സമ്മാസ്വാമിയുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെടുന്നതായുള്ള സ്ഥാനാർത്ഥികൾ സഭയുടെ മുമ്പാകെ എഴുതി വായിച്ച് സമർപ്പിക്കുന്നതായുള്ള ഉടമ്പടി ഇപ്പോൾ വായിച്ച് സമർപ്പിക്കുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇതിൽ സംബന്ധിക്കാം. മലങ്കര മർത്തോമ സുറിയാനി സഭ, മലങ്കര മർത്തോമ സുറിയാനി സഭ മെത്രാപ്പോലിത്ത അഭിവന്ദ്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത മുൻപാകെ കല്ലേലി ഭാഗം ശാലേ മാർത്തോമ ഇടവകയിൽ എട്ടാം പ്രാർത്ഥന യോഗത്തിൽ പുതുശ്ശേരിൽ വീട്ടിൽ ദിവ്യശ്രീ തോമസ് യേശുദാസൻ കശിഷയുടെയും ശ്രീമതി ബേബി ജോർജിൻ്റെയും മകൻ ബെറ്റ്സൺ തോമസ് എഴുതി സമർപ്പിക്കുന്ന പ്രതിജ്ഞാ വാചകം. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ ക്ഷമാസ്ഥാനത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന ബെറ്റ്സൺ തോമസ് ആയ ഞാൻ കാനോനികമായ 66 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ പുതിയ നിയമങ്ങൾ ഉൾപ്പെട്ട വിശുദ്ധ വേദപുസ്തകം ദൈവനിശ്വാസ്യമായിട്ടുള്ളതാണെന്നും രക്ഷയ്ക്ക് ആവശ്യം വേണ്ടതായ സകല ഉപദേശങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ വിശ്വാസാചാരങ്ങളും ഭരണഘടനയും പ്രസ്തുത സഭയുടെ പ്രധാന മേലധ്യക്ഷനായ മെത്രാപ്പോലിത്തായുടെയും എപ്പീസ്കോപ്പമാരുടെയും ആജ്ഞാധികാരങ്ങളും ഭയഭക്തിപൂർവം ഞാൻ സമ്മതിച്ച് അനുസരിച്ച് നടന്നുകൊള്ളാമെന്നും ആയതിന് വ്യത്യാസം വരുത്തുകയില്ലെന്നും ഇതിനാൽ ഞാൻ ഉറപ്പായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിലേക്ക് ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് കല്ലേലി ഭാഗം ശാലേ മാർത്തോമ ഇടവകയിൽ പുതുശ്ശേരിൽ വീട്ടിൽ ദിവ്യശ്രീ തോമസ് യേശുദാസൻ കശീഷയുടെയും ശ്രീമതി ബേബി ജോർജിൻ്റെയും മകൻ ബെറ്റ്സൺ തോമസ്. സ്ഥലം തിരുവല്ല. തീയതി 13 ജൂലൈ 2023. പേര് ബെറ്റ്സൺ തോമസ്. ഒപ്പ്.
മലങ്കര മാർത്തോമ സുറിയാനി സഭ, മലങ്കര മാർത്തോമ സുറിയാനി സഭ മെത്രാപൊലീത്ത അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത മുമ്പാകെ ദുബായ് മാർത്തോമ ഇടവകയിൽ റോള അജ്മാൻ പ്രാർത്ഥനായോഗത്തിൽ കോമാട്ട് വീട്ടിൽ ശ്രീ വർഗീസ് ജേക്കബിൻ്റെയും ശ്രീമതി ജെനി ജേക്കബിൻ്റെയും മകൻ ജെയ്സൺ വർഗീസ് ജേക്കബ് എഴുതി സമർപ്പിക്കുന്ന പ്രതിജ്ഞാവാചകം. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ ഷെമ്മാഷ് സ്ഥാനത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന ജെയ്സൺ വർഗീസ് ജേക്കബ് ആയ ഞാൻ കാനോനികമായ 66 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ പുതിയ നിയമങ്ങൾ ഉൾപ്പെട്ട വിശുദ്ധ വേദപുസ്തകം ദൈവനിശ്വാസ്യമായിട്ടുള്ളതാണെന്നും രക്ഷയ്ക്കാവശ്യം വേണ്ടതായ സകല ഉപദേശങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ വിശ്വാസ ആചാരങ്ങളും ഭരണഘടനയും പ്രസ്തുത സഭയുടെ പ്രധാന മേലധ്യക്ഷനായ മെത്രാപൊലീത്തായുടെയും എപ്പിസ്കോപ്പമാരുടെയും ആജ്ഞാധികാരങ്ങളും ഭയഭക്തിപൂർവം ഞാൻ സമ്മതിച്ച് അനുസരിച്ച് നടന്നുകൊള്ളാമെന്നും ആയതിന് വ്യത്യാസം വരുത്തുകയില്ലെന്നും ഇതിനാൽ ഞാൻ ഉറപ്പായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിലേക്ക് ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് ദുബായ് മാർത്തോമ ഇടവകയിൽ കോമാട്ട് വീട്ടിൽ ശ്രീ വർഗീസ് ജേക്കബിൻ്റെയും ശ്രീമതി ജെനി ജേക്കബിൻ്റെയും മകൻ ജെയ്സൺ വർഗീസ് ജേക്കബ്. സ്ഥലം തിരുവല്ല. തീയതി 13 ജൂലൈ 2023. പേര് ജെയ്സൺ വർഗീസ് ജേക്കബ്. ഒപ്പ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ, മലങ്കര മാർത്തോമ സുറിയാനി സഭ മെത്രാപൊലീത്ത അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത മുമ്പാകെ കുമ്പനാട് മാർത്തോമ വെല്ലിയപ്പള്ളി ഇടവകയിൽ ഒന്നാം പ്രാർത്ഥനായോഗത്തിൽ തെങ്ങും മഠത്തിൽ വീട്ടിൽ ശ്രീ ഏബ്രഹാം തോമസിൻ്റെയും ശ്രീമതി റെനി ഏബ്രഹാമിൻ്റെയും മകൻ ജിതിൻ ലൂക്ക് ഏബ്രഹാം എഴുതി സമർപ്പിക്കുന്ന പ്രതിജ്ഞാവാചകം. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ ഷെമ്മാഷ് സ്ഥാനത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന ജിതിൻ ലൂക്ക് ഏബ്രഹാം ആയ ഞാൻ കാനോനികമായ 66 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ പുതിയ നിയമങ്ങൾ ഉൾപ്പെട്ട വിശുദ്ധ വേദപുസ്തകം ദൈവനിശ്വാസീയമായിട്ടുള്ളതാണെന്നും രക്ഷയ്ക്ക് ആവശ്യം വേണ്ടതായ സകല ഉപദേശങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ വിശ്വാസാചാരങ്ങളും ഭരണഘടനയും പ്രസ്തുത സഭയുടെ പ്രധാന മേലധ്യക്ഷനായ മെത്രാപൊലീത്തായുടെയും എപ്പിസ്കോപ്പമാരുടെയും ആജ്ഞാധികാരങ്ങളും ഭയഭക്തിപൂർവം ഞാൻ സമ്മതിച്ച് അനുസരിച്ച് നടന്നുകൊള്ളാമെന്നും ആയതിന് വ്യത്യാസം വരുത്തുകയില്ലെന്നും ഇതിനാൽ ഞാൻ ഉറപ്പായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിലേക്ക് ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് കുമ്പനാട് മാർത്തോമ വെല്ലിയപ്പള്ളി ഇടവകയിൽ തെങ്ങും മഠത്തിൽ വീട്ടിൽ ശ്രീ ഏബ്രഹാം തോമസിൻ്റെയും ശ്രീമതി റെനി ഏബ്രഹാമിൻ്റെയും മകൻ ജിതിൻ ലൂക്ക് ഏബ്രഹാം. സ്ഥലം തിരുവല്ല. തീയതി 13 ജൂലൈ 2023. പേര് ജിതിൻ ലൂക്ക് ഏബ്രഹാം. ഒപ്പ്. മലങ്കര മാർത്തോമ സുറിയാനി സഭ, മലങ്കര മാർത്തോമ സുറിയാനി സഭ മെത്രാപൊലീത്ത അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപൊലീത്ത മുമ്പാകെ ബറൂച്ച് ഇമാനുവൽ മാർത്തോമ ഇടവകയിൽ ക്വാട്രേറ്റ് ജീനെഫ്സി ടൗൺഷിപ്പിൽ ശ്രീ ജെയ്സ് ചാക്കോയുടെയും ശ്രീമതി മിനി ജെയ്സിൻ്റെയും മകൻ അശ്വിൻ സി ജെയ്സ് എഴുതി സമർപ്പിക്കുന്ന പ്രതിജ്ഞ വാചകം. മലങ്കര മാർത്തോമ സുറിയാനി സഭയിൽ ഷെമ്മാഷ് സ്ഥാനത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന അശ്വിൻ സി ജെയ്സ് ആയ ഞാൻ കാനോനികമായ 66 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ പുതിയ നിയമങ്ങൾ ഉൾപ്പെട്ട വിശുദ്ധ വേദപുസ്തകം ദൈവനിശ്വാസ്യമായിട്ടുള്ളതാണെന്നും രക്ഷയ്ക്ക് ആവശ്യം വേണ്ടതായ സകല ഉപദേശങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ വിശ്വാസ ആചാരങ്ങളും ഭരണഘടനയും പ്രസ്തുത സഭയുടെ പ്രധാന മേലധ്യക്ഷനായ മെത്രാപൊലീത്തായുടെയും എപ്പിസ്കോപ്പമാരുടെയും ആജ്ഞാധികാരങ്ങളും ഭയഭക്തിപൂർവം ഞാൻ സമ്മതിച്ച് അനുസരിച്ച് നടന്നുകൊള്ളാമെന്നും
ആയതിന് വ്യത്യാസം വരുത്തുകയില്ല എന്നും ഇതിനാൽ ഞാൻ ഉറപ്പായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിലേക്ക് ദൈവമെന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് ബറൂച്ച് മാനുവേൽ മാർത്തോമ ഇടവകയിൽ ക്വാട്രേറ്റ് ജി എൻ എഫ് സി ടൗൺഷിപ്പിൽ ശ്രീ ജെയ്സ് ചാക്കോയുടെയും ശ്രീമതി മിനി ജെയ്സിൻ്റെയും മകൻ അശ്വിൻ സി ജെയ്സ്. സ്ഥലം തിരുവല്ല. തീയതി 13 ജൂലൈ 2023. പേര് അശ്വിൻ സി ജെയ്സ്. ഒപ്പ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതിയും നമ്മെല്ലാവരുടെ മേലും എന്നേക്കും തൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. മെസ്സിഹായിൽ മലബാറിലുള്ളവരായി നമുക്ക് പ്രസംഗിച്ച തോമസ് ലീഹായെയും അവരുടെ സഹാക്കളെയും 72 അറിയിപ്പുകാരെയും മാറിക്നാത്തിയോസ് മുതലായ പൂർവന്മാരായ വിശുദ്ധ പിതാക്കന്മാരെയും നിങ്ങൾ പിന്തുടരുകയും അവരുടെ പിന്നണിയിൽ നടക്കുന്ന ബലഹീനനും പാപിയുമായി നമ്മെ അനുസരിച്ചിരിക്കുകയും ചെയ്യണം. അജ്ഞാനികളോടും ക്ഷുദ്രക്കാരോടും സകല വേദ വിപരീതികളോടും സത്യവിശ്വാസത്തെ നിരസിക്കുന്ന മതത്യാഗികളോടും അവരുടെ ഉപദേശങ്ങളോടും ഒരിക്കലും നിങ്ങൾ ചേരുകയോ സഹായിക്കുകയോ ചെയ്യരുത്. നാം നിഷേധിക്കുന്നവരെ നിങ്ങൾ നിഷേധിക്കണം, നാം ത്യജിക്കുന്നവരെ നിങ്ങൾ ത്യജിക്കണം. നാം കൈക്കൊള്ളുന്ന സകലവും നിങ്ങൾ കൈക്കൊള്ളണം. നാം വിശ്വസിക്കുന്ന പ്രകാരം നിങ്ങൾ വിശ്വസിക്കണം, നാം ഏറ്റുപറയുന്ന പ്രകാരം നിങ്ങൾ ഏറ്റുപറയണം. വീണ്ടും നമ്മുടെ മക്കളെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദിവ്യശുശ്രൂഷയിൽ മടികൂടാതെ തളർന്നു പോകാതെയും യോഗ്യമാമണ്ണം സ്ഥിരതയോടെ ഇരിക്കണമെന്ന് നാം നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങൾ മദ്യപാനത്തിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും കാമവികാരത്തിൽ നിന്നും അവിചാരത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും തർക്കത്തിൽ നിന്നും ദുർവാശയിൽ നിന്നും ഭിന്നതകളിൽ നിന്നും കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും വേദ വിപരീതങ്ങളിൽ നിന്നും പൈശന്യത്തിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും ദുർമോഹത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഇവയ്ക്ക് തുല്യമായ സകലത്തിൽ നിന്നും നിങ്ങളെ തന്നെ കാത്തുകൊള്ളണമെന്നും നാം നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇവയെ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തെ അവകാശപ്പെടുത്തുകയില്ല എന്ന് മുൻപേ ഞാൻ പറഞ്ഞ പ്രകാരം ഇപ്പോഴും നിങ്ങളോട് പറയുന്നു എന്ന് ഭാഗ്യവാനായ പൗലോസ് ലീഹ പറയുന്നു. ഇവ ദൈവത്തിൻ്റെ വാതിക്കൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നവയാകുന്നു. വീണ്ടും വിശുദ്ധ പൗലോസ് പറയുന്നത് എന്തെന്നാൽ, ദൈവത്തിൻ്റെ പട്ടക്കാരൻ തർക്കപ്രിയനല്ലാത്തവനും ശണ്ടയിടാത്തവനും വഴക്കില്ലാത്തവനും കുറ്റമില്ലാത്തവനും സുബുദ്ധിയുള്ളവനും അടക്കമുള്ളവനും ക്രമമുള്ളവനും അതിഥി സ്നേഹമുള്ളവനും ഉപദേശിക്കുന്നവനും മദ്യപിക്കാത്തവനും അടിപ്പാൻ തന്നെ കൈ ഓങ്ങാത്തവനും ആയിരിക്കണം. അവൻ താഴ്മയുള്ളവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും തൻ്റെ ഭവനത്തെ നന്നായി ഭരിക്കുന്നവനും തൻ്റെ മക്കളെ സകല വിശുദ്ധിയിലും
അടക്കമൊതുക്കത്തിലും വളർത്തുന്നവരുമായിരിക്കണം. എന്തെന്നാൽ തൻ്റെ സ്വന്തം ഭവനത്തെ നന്നായി ഭരിപ്പാൻ അവർ അറിയുന്നില്ലെങ്കിൽ ദൈവസഭയെ അവരെങ്ങനെ ഭരിക്കും? സാത്താനും എന്ന ശിക്ഷാവിധിയിൽ വീഴാതിരിപ്പാൻ പുതു ശിഷ്യനായിരിക്കരുത്. എന്നാൽ നിന്നയിലും സാത്താൻ്റെ കടിയിലും വീഴാതിരിപ്പാൻ പുറത്തുള്ളവരിൽ നിന്ന് നല്ല സാക്ഷ്യം ലഭിച്ചവരും ആയിരിക്കണം. ദൂഷണത്തിനും ശാപത്തിനും വിരാക്കിനും അവൻ്റെ വായ തുറക്കരുത്. ശത്രുവിനോടുള്ള പ്രതികാര ചിന്തയില്ലാത്തവനായിരിക്കണം. പലിശയിൽ നിന്നും അതിപലിശയിൽ നിന്നും ദുർലാഭത്തിൽ നിന്നും അവൻ അകന്നിരിക്കണം. ഇവ ഇകലോകത്തിൻ്റെ നേട്ടത്തെ ഭക്ഷിച്ചു കളയുന്നവയും അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരസിക്കപ്പെട്ടവയും ആകുന്നു. വീണ്ടും നമ്മുടെ മക്കളെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളോട് ചേർന്നിരിക്കുന്ന സകല ജനത്തിനു വേണ്ടിയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും പക്ഷവാദത്തിലും അപേക്ഷയിലും നിങ്ങൾ ഉറ്റിരിക്കണം. പരദേശികളെയും ദരിദ്രന്മാരെയും നിങ്ങൾ സ്നേഹിക്കുകയും എല്ലാവരോടും സ്നേഹവും ഐക്യതയും സമാധാനവും ദീർഘക്ഷമയും അനുരാഗവും കൃപയും വിശ്വസ്തതയും താഴ്മയും ക്ഷമയും ഔദാര്യവും ഉള്ളവരായിരിക്കുകയും വേണം. ഇവയാത്മാവിൻ്റെ ഫലങ്ങളാകുന്നു. ദൈവമുൻപാകെയുള്ള ശുശ്രൂഷയ്ക്ക് യോഗ്യരായും നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുന്നവരായും ജീവികളെയും മരിച്ചവരെയും വിധിപ്പാൻ വരുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ മുഖപ്രസാദത്തോടെ തൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരായിരിക്കാൻ ജാഗ്രതയുള്ളവരായിരിക്കാം. നാമോ നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിവുള്ളവനായിരിക്കും. നാമെല്ലാവരും ഒരുമിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതികരേറ്റുമാറാകട്ടെ. വീണ്ടും നമ്മുടെ മക്കളെ, ദൈവത്തിൻ്റെ മുൻപാകെയും തൻ്റെ മാലാകമാരുടെ മുൻപാകെയും കർത്താവിൻ്റെ പീഠത്തിന് മുൻപാകെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ കശീശന്മാരുടെയും മൂപ്പന്മാരുടെയും ഈ ജനത്തിൻ്റെയും മുൻപാകെയും നാം നിങ്ങളെ പരമേൽപ്പിച്ച സത്യവിശ്വാസത്തെ തർക്കം കൂടാതെ കാത്തുകൊള്ളുവാനായിട്ടും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ നാമും നിങ്ങളും നിൽപ്പാൻ തക്കവണ്ണം നിങ്ങളോട് നാം കൽപ്പിച്ചവയിൽ യാതൊരു ഭേദവും ചെയ്യാതിരിപ്പാനായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള സാക്ഷിക്കായി ഈ പുസ്തകത്തിൽ ശ്ലീഹായുടെ അടയാളത്തെ നിങ്ങൾ വരയ്ക്കണം. നമ്മുടെ വചനത്തെ നിങ്ങൾ വേദപ്പെടുത്തുകയോ നമ്മുടെ പ്രബോധനത്തെ നിങ്ങൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്നെങ്കിൽ ന്യായവിധി നാളിൽ ദൈവം നിങ്ങളെ വിധിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധാത്മാവും നിങ്ങളുടെ മേലാവശിപ്പാനായിട്ട് ഇപ്പോൾ നാം സ്വർഗത്തിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തുന്നു. ഇതായ കൽപ്പന മൂലം നാം മധ്യസ്ഥനായി നിന്ന്
നിങ്ങളെ ദൈവത്തിന് വിനയവും അനുസരണമുള്ളവരായിരിക്കാൻ ഉന്നതിയും ശ്രേഷ്ഠവുമുള്ള ഈ പദവിയിലേക്ക് നാം നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നു. യാതൊരു തരത്തിലും ദൈവകോപം നിങ്ങളുടെ മേൽ വരാതിരിക്കാൻ നിങ്ങൾ നിഗളികളും മത്സരക്കാരും ആയിരിക്കരുത്. കണ്ടാലും ഇപ്പോൾ ദൈവത്തിൻ്റെയും സകല മാലാകമാരുടെയും മുൻപാകെയും വിശുദ്ധ രക്തസാക്ഷിക്കാരുടെ മുൻപാകെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ജനത്തിൻ്റെ മുൻപാകെയും നാം നിൽക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നവയിൽ നിങ്ങൾ യാതൊരു ഭേദവും ചെയ്യുകയില്ലെന്ന് നിങ്ങളെക്കുറിച്ച് അവർ സാക്ഷികളായിരിക്കും. നിങ്ങൾ ഭേദം ചെയ്താൽ നിങ്ങൾ അന്യരും തള്ളപ്പെട്ടവരും നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന ഈ ഉന്നത നൽവരത്തിൽ നിന്ന് അകലപ്പെട്ടവരും ആയിരിക്കും. ബലഹീനനും കുറവുള്ളവനുമായി നമുക്കോ നമ്മുടെ പിതാവായ മെത്രാപ്പോലീത്തായിക്കോ നമ്മുടെ സഹോദരന്മാരായ മേൽപ്പെട്ടക്കാർക്കോ എപ്പിസ്കോപ്പന്മാർക്കോ പ്രതികൂലികളായി തീർന്നാൽ നിങ്ങൾ വിശുദ്ധ സഭയിൽ നിന്നും നിങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന ഈ രഹസ്യങ്ങളിൽ നിന്നും നിരസിക്കപ്പെട്ടവരും ഒഴിയപ്പെട്ടവരുമായിരിക്കും. തിന്മയ്ക്കും വഞ്ചനയ്ക്കും അശുദ്ധിക്കും നിങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും അപ്രകാരം ഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ ശ്ലീഹന്മാരുടെ കാനോനാകളെയും നിങ്ങളെ വരമേൽപ്പിച്ച സത്യവിശ്വാസത്തെ നിങ്ങൾ കാത്തുകൊള്ളണമെന്ന് അത്യുന്നതനായ ദൈവത്തെ സാക്ഷിയാക്കി നിങ്ങളോട് നാം കൽപ്പിക്കുന്നു. മഹിമയുള്ള ഈ ശ്ലീഹായുടെ അടയാളം നമുക്കും നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കും. നമ്മുടെ ബലഹീനതയ്ക്കെതിരായി നിന്ന് നമ്മുടെ കൽപ്പനയെ ലംഘിക്കുന്ന ആ ദിവസത്തിൽ തന്നെ നിങ്ങളേറ്റിരിക്കുന്ന ഈ നൽവരത്തിൽ നിന്ന് നിങ്ങൾ അന്യരായി തീരുകയും ചെയ്യുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നമ്മുടെ മക്കളെ ഇന്ന് നിങ്ങൾ വരമേൽപ്പിച്ച താലന്തിൻ്റെ ലാഭത്തോടും സന്തോഷത്തോടും കൂടെ തൻ്റെ മുൻപാകെ നിങ്ങളെയും യോഗ്യരാക്കി തീർക്കുകയും ഞങ്ങളെയും നിങ്ങളെയും പാപത്തിൻ്റെ സകല അന്യായത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യേണ്ടതിന് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായോട് ഇപ്പോൾ നാം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം തൻ്റെ വലം കൈ നീട്ടി നിങ്ങളെയും ആത്മീയമായി ശുശ്രൂഷയെ സംബന്ധിപ്പാൻ ഒരുങ്ങി വന്നിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. മശിഹായുടെ തിരുസഭയിൽ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ തലമുടി നാം കർത്തിക്കുന്നു. മെസ്സിഹായുടെ തിരുസഭയിൽ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ തലമുടി നാം കർത്തിക്കുന്നു.
മശിഹായുടെ തിരുസഭയിൽ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ തിരുനാമത്തിൽ ഈ തലമുടി നാം കത്രിക്കുന്നു. മെസ്സിഹായുടെ തിരുസഭയിൽ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ തിരുനാമത്തിൽ ഈ തലമുടി നാം കർത്തിക്കുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണകളും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ചിന്തപ്പെടുമാറാകണമേ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ മെസ്സിഹാ തമ്പുരാനെ വെടിപ്പുള്ളതും രഹസ്യത്തിനടുത്തതുമായി ശുശ്രൂഷയെ പൂർണ്ണമാക്കുവാനും ഞങ്ങൾ നിനക്ക് വിശുദ്ധാലയങ്ങളായിരിക്കാനും ദൈവിക സ്ഥാനത്തെ ഞങ്ങൾ പാർപ്പാനും ഞങ്ങൾ യോഗ്യതയുള്ളവരാക്കണമേ. ഈ നിന്റെ ദാസരെ ആത്മീയമായ ശുശ്രൂഷയിൽ ശുശ്രൂഷയാൽ പൂർണ്ണതപ്പെടുത്തുകയും പരിപൂർണതപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാരൂഹായ സ്തുതിപ്പാൻ കൃപ നൽകുകയും ചെയ്യുമാറാകണമേ. പാപം ഹനിപവനാ ഉടയൻ പുത്രൻ
സഭാസംബന്ധമായ ക്രമങ്ങളെ അലങ്കരിച്ച് ഉന്നതപ്പെടുത്തുന്നവനും
ഞാൻ ഇരിക്കും അവിടെ എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കുമെന്നാണ് വിളിച്ചെന്നിരിക്കുന്നതിനാൽ വെടിപ്പാലും ശുദ്ധതയാലും ശുശ്രൂഷിച്ചുകൊണ്ടും നിന്റെ വിശുദ്ധ മധുബഹായെ ബഹുമാനിക്കുന്നവരെ സുഖരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെടും. ശമ്മാശന്മാരുടെ തലവനും വിശുദ്ധ രക്തസാക്ഷിക്കാൽ ആദ്യനുമായ സ്തെഫാനോസിനെയും നിന്റെ കൽപ്പനകളെ പൂർണ്ണമാക്കുന്നവനായി കാണിച്ച മശിഹാ തമ്പുരാനെയും നിന്റെ കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷാസ്ഥാനത്തിൻ്റെ ക്രമത്തിങ്കിലേക്ക് അടുത്തു വരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസന്മാരെയും നിന്റെ കർത്തൃത്വത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്ന ശമ്മാശന്മാരായും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും വെടിപ്പിനെ സമ്പാദിക്കുന്ന ശമ്മാശന്മാരായും ആത്മീയ ശക്തി ഇളവ് കൂടാതെ അവൽ വരുത്തുന്ന ശമ്മാശന്മാരായും ദൈവികമായ നിന്റെ മഹത്വത്തിൽ റൂഹായി കെടുത്ത ദേവാലയങ്ങളായി കാണിക്കപ്പെടുന്ന ശമ്മാശന്മാരായും എവങ്കേലിയോനടുത്ത ഓട്ടത്തെ ന്യായമായി പൂർത്തിക്കുന്ന ശമ്മാശന്മാരായും ആത്മാവിലും ശരീരത്തിലും നിർമ്മലതയും വിശുദ്ധിയും ധരിച്ചിരിക്കുന്ന ശമ്മാശന്മാരായും സത്യവും പരിപൂർണവുമായ സ്നേഹവും അവരിൽ കാണപ്പെടുന്ന സ്ഥിരമുള്ള ശമ്മാശന്മാരായും കർത്താവിൻ്റെ കൃപയെ എന്നേക്കും പാടുന്ന ശമ്മാശന്മാരായും എവൻഗേലിയോനടുത്ത് ഉപദേശങ്ങളെ താല്പര്യത്തോട് ചെയ്യുന്ന ശമ്മാശന്മാരായും റൂഹായി കെടുത്ത താലന്തുകളെ യോഗ്യമായും എവൻഗേലിയോൻ പ്രകാരവും ഇരട്ടിപ്പാക്കുന്ന ശമ്മാശന്മാരായും ഉന്നതമാക്കുന്ന താഴ്മ കൊണ്ട് വിശുദ്ധ മധുബഹായി അലങ്കരിക്കുന്ന ശമ്മാശന്മാരായും സ്ലീഹായി കെടുത്ത കൽപ്പന പോലെ ഭംഗിയുള്ള സാദൃശ്യം അവരിൽ കാണിക്കുന്ന ശമ്മാശന്മാരായും ദുഷ്ടതകളിൽ നിന്നും സകല വാഞ്ചനയിൽ നിന്നും അവരുടെ നാവുകളെയും മധുരങ്ങളെയും കാത്തുകൊള്ളുന്ന വലത്തേതിനടുത്ത ശമ്മാശന്മാരായും ഉത്തമ ഭൃത്യന്മാരെ പോലെ സൽക്രിയകൾ ഇരട്ടിയായി കാണപ്പെടുന്ന വലത്തേതിനടുത്തവരും വിശ്വാസികളുമായ ശമ്മാശന്മാരായും പട്ടത്ത സംബന്ധമായ മധുബഹായിൽ സംയോജിപ്പിക്കുന്ന പ്രാർത്ഥന കഴിക്കുന്ന വലത്തേതിനടുത്ത ശമ്മാശന്മാരായും വിശുദ്ധ റൂഹായുടെ ഇമ്പശബ്ദങ്ങളുള്ള ദൈവീക നന്ദിനികളായി തങ്ങളെ കാണിക്കുന്ന വലത്തേതിനടുത്ത ശമ്മാശന്മാരായും ദൈവസ്നേഹവും അതിഥി സ്നേഹവും സഹോദര സ്നേഹവും അവരിൽ കാണപ്പെടുന്ന വലത്തേതിനടുത്ത ശമ്മാശന്മാരായും യോഗ്യമായിരിക്കുന്നവയും നിന്റെ ദൈവത്വത്തിനടുത്ത കാര്യങ്ങളെ ഭംഗിയാ മണ്ണം യോജിപ്പിക്കുന്ന വലത്തേതിനടുത്ത ശമ്മാശന്മാരായും നിന്റെ മഹത്വ കാര്യങ്ങളെ സർവദാ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശമ്മാശന്മാരായും ഇവരെ നീ ആക്കി തീർക്കണമേ. നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ നിരപ്പായി ഞങ്ങൾ പെരുമാറിക്കൊണ്ട് ഞങ്ങളും ഇവരും യോഗ്യമായിട്ട് നിന്റെ വലത്തുഭാഗത്തുള്ളവരായി ക്രമപ്പെടുമാറാകണമേ. നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച് വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിനും എല്ലാറ്റിലും പരിശുദ്ധനും നല്ലവനും വന്ദിക്കപ്പെടുന്നവനും ജീവനെ ഉണ്ടാക്കുന്നവനും സാരാംശത്തിൽ നിനക്ക് സമത്വമുള്ളവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ കർത്താവേ, വിശുദ്ധ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി വന്നിരിക്കുന്ന ഈ നിന്റെ ദാസന്മാർക്ക് വേണ്ടി സൗരഭ്യവാസിനെ പ്രാർത്ഥനയെ നിന്റെ കരുണയുടെ ബഹുത്വത്തിന് ഞങ്ങൾ അണയ്ക്കുന്നു. ദൈവികമായ നിന്റെ രഹസ്യങ്ങളുടെ സംബന്ധത്താൽ ഇവർ ശുദ്ധീകരിക്കപ്പെടുമാറാകണമേ. വിശ്വാസികളും ജ്ഞാനികളുമായ വീട്ടധികാരികളോടുകൂടെ മേലിൽ നിന്നുള്ള വിളിയിട്ട് ദാനം ഇവർ കൈക്കൊള്ളുമാറാക്കണമേ. നിനക്ക് സ്തുതിയും സ്തോത്രം ഇവർക്ക് അറിയിക്കുകയും ചെയ്യുമാറാക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഇപ്പോൾ പാഠഭാഗങ്ങൾ വായിക്കുന്നതാണ്.
അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയസിന് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യം. 1 തിമോത്തിയോസ് 3 അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യം. ആ വണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം, ഇരുവാക്കുകാരും മദ്യപാന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിൻ്റെ മർമ്മം ശുദ്ധമനസാക്ഷിയായി വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അവർ ആദ്യം പരീക്ഷിക്കണം, അനിന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷയിൽക്കട്ടെ. ആ വണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷ്ണി പറയാതെ നിർമ്മതന്മാരായി എല്ലാറ്റിലും വിശ്വസ്തന്മാരായിരിക്കണം. ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയിൽ ക്രിസ്തുയേശുവിൽ ഉള്ള വിശ്വാസത്തിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം 4 അധ്യായം 1 മുതൽ 19 വരെയുള്ള വേദവാക്യങ്ങൾ. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറികൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിൻ്റെ അതേ കവിച്ചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുമെന്നും അപൂർവം എന്ന് വെച്ച് അവർ ദൂഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടത് തന്നെ. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പിൻ. സകലത്തിലും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കുവിൻ. ഓരോരുത്തരിന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശു ക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവൃത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അത്രേ വേണ്ടത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവൻ്റെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേനെ രക്ഷപ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസനായ സൃഷ്ടാവിൽ ഭരമേൽപ്പിക്കട്ടെ. ഇവിടെ 1, 2 പാഠഭാഗങ്ങൾ അവസാനിച്ചു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നമ്മടക്കത്തോടും ഭയത്തോടും അണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ഏവൻഗെലിയോനിലെ ദൈവത്തിന് ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ
വിശുദ്ധ എവൻഗലിയോൻ. വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായ ജീവന്റെ വചനമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണിനിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചാകുന്നുവെങ്കിൽ വളരെ ഫലമുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവർ അതിനെ നശിപ്പിക്കും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ അന്വേഷിക്കുന്നവൻ നിത്യജീവനായി അതിനെ കാത്തുകൊള്ളും. ഒരുത്തൻ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ അവൻ എൻ്റെ പിന്നാലെ വരട്ടെ, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഒരുത്തൻ എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ പിതാവ് അവനെ ബഹുമാനിക്കും. ഇനിയും കുറഞ്ഞോന്ന് കാലം മാത്രം പ്രകാശം നിങ്ങളുടെ ഇടയിലിരിക്കും. അന്ധകാരം നിങ്ങളെ പിടിച്ചടക്കാതിരിപ്പാൻ തക്കവണ്ണം പ്രകാശം നിങ്ങൾക്കുള്ളിടത്തോളം നടപ്പിൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ലല്ലോ. നിങ്ങൾ പ്രകാശത്തിൻ്റെ മക്കളാകുവാൻ തക്കവണ്ണം പ്രകാശം നിങ്ങൾക്കുള്ളിടത്തോളം പ്രകാശത്തിൽ വിശ്വസിപ്പീൻ. ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടു, ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവവും അവനെ മഹത്വപ്പെടുത്തും. ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് അതിനാൽ എല്ലാവരും അറിയും. ആകയാൽ ദോഷികളാകുന്ന നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. സ്വീകൻ മാർഗ്ഗ സാ
ദൈവത്തിന്റെ ഏകപുത്രനോ മനുഷ്യരുടെ വിചാരങ്ങളെ ഗ്രഹിക്കുന്നവനും ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ കരുണയുടെ ബഹുത്വത്താൽ ഞങ്ങളെ കേൾക്കണമേ. ജഡത്തിൻ്റെയും ആത്മാവിൻ്റെയും സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വെളിപ്പാക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മേഘം പോലെയും ഞങ്ങളുടെ അകൃത്യങ്ങൾ മഞ്ഞു പോലെയും നീക്കിക്കളയണമേ. നിന്റെ ശക്തി കൊണ്ടും നിന്റെ ഏകപുത്രന്റെ കൃപ കൊണ്ടും എല്ലാറ്റിനും പരിശുദ്ധനായ നിന്റെ റൂഹായുടെ വ്യാപാരം കൊണ്ടും ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരായിരിക്കാൻ ഞങ്ങളെ യോഗ്യത ഉള്ളവരാക്കണമേ. നിന്റെ തിരുനാമത്തിന് ചേരുന്ന പ്രകാരം നിന്റെ സന്നദ്ധയിൽ നിന്നും കൊണ്ട് നിന്റെ ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിന്ദന്മാരുടെ പാപങ്ങളിൽ ഞങ്ങൾ ഓഹരിക്കാരാകരുത്. ഞങ്ങളുടെ പാപങ്ങളെ മായിച്ചു കളയണമേ. അഗണ്യമായ അതൊന്നും ചെയ്യാതിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്നോട് സമീപിപ്പാൻ സഹായിക്കുന്ന കാര്യങ്ങളെ തിരഞ്ഞെടുപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. കർത്താവേ, ഇവിടെ അടുത്തു വന്ന് നിന്റെ സ്വർഗീയ ദാനത്തിനായി നോക്കി പാർക്കുന്ന നിന്റെ അടിയാരായ ഈ ശമ്മാശന്മാരായി നീ ഇവരെ കൈക്കൊണ്ട് പൂർണ്ണരാക്കണമേ. എന്തുകൊണ്ടെന്നാൽ നിന്നെ നോക്കി വിളിക്കുന്ന എല്ലാവർക്കും നീ ദയവാനും അനുഗ്രഹങ്ങൾ വളരെയുള്ളവനുമാകുന്നു. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധ റുഗായുടെയും ആധിപത്യം ശക്തിയുള്ളതുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്താലും വിശുദ്ധ റുഹായുടെ ശക്തിയാലും ഇവിടെ അടുത്ത് വന്നിട്ടുള്ളവരും ഭയത്തോടും വിറയലോടും സത്യവിശ്വാസത്തോടും കൂടെ വിശുദ്ധ മതബഹായുടെ മുൻപാകെ കഴുത്തുകളെ കുനിച്ചിരിക്കുന്നവരും അത്യുന്നതങ്ങൾ വസിക്കുന്നവനായുള്ളവേ, നിങ്ങളേ ഞങ്ങളുടെ വിചാരങ്ങളുടെ കണ്ണുകളാൽ നോക്കി നിന്റെ സ്വർഗീയ ദാനത്തിനായി കാത്തിരിക്കുന്നവരുമായ ഇവരെ കാത്തുകൊള്ളുമാറാകട്ടെ. മെസ്സിഹായെ സ്നേഹിക്കുന്നതും മെസ്സിഹായാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നതുമായ മലങ്കര സ്ലീഹായിക്കടുത്ത സിംഹാസനത്തിൻ്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയ്ക്ക് ശമ്മാശായിരിപ്പാൻ
സഹോദരന്മാരുടെ ക്രമത്തിൽ നിന്ന് ശമ്മാശന്മാരുടെ പദവിയിലേക്ക് മെസ്സിഹായുടെ കൃപ ബെറ്റ്സൺ തോമസിനെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. മെസ്സിഹായെ സ്നേഹിക്കുന്നതും മെസ്സിഹായാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നതുമായ മലങ്കര സ്ലിഹായി കിടത്ത സിംഹാസനത്തിൻ്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയ്ക്ക് ശമ്മാശായിരിപ്പാൻ സഹോദരന്മാരുടെ ക്രമത്തിൽ നിന്ന് ശമ്മാശന്മാരുടെ പദവിയിലേക്ക് മെസ്സിഹായുടെ കൃപ ജെയ്സൺ വർഗീസ് ജേക്കബിനെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. മെസ്സിഹായെ സ്നേഹിക്കുന്നതും മെസ്സിഹായാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നതുമായ മലങ്കര സ്ലിഹായി കടുത്ത സിംഹാസനത്തിൻ്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയ്ക്ക് ശമ്മാശായിരിപ്പാൻ സഹോദരന്മാരുടെ ക്രമത്തിൽ നിന്ന് ശമ്മാശന്മാരുടെ പദവിയിലേക്ക് മെസ്സിഹായുടെ കൃപ ജിതിൻ ലൂക്ക് എബ്രഹാമിനെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. മെസ്സിഹായെ സ്നേഹിക്കുന്നതും മെസ്സിഹായാൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നതുമായ മലങ്കര സ്ലിഹായി കടുത്ത സിംഹാസനത്തിൻ്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയ്ക്ക് ശമ്മാശായിരിപ്പാൻ സഹോദരന്മാരുടെ ക്രമത്തിൽ നിന്ന് ശമ്മാശന്മാരുടെ പദവിയിലേക്ക് മെസ്സിഹായുടെ കൃപ അശ്വിൻ സി ജയ്സിനെ വിളിച്ചടുപ്പിച്ചിരിക്കുന്നു. ഇവിടെ അടുത്തു വന്നിരിക്കുന്ന ഇവർ ഭയത്തോടെ ഇരിക്കുന്ന ഈ സമയത്ത് വിശുദ്ധ റൂഹായുടെ കൃപയും അധിവാസവും ഇത് മുതലെന്നേക്ക് ഇവരുടെ മേൽ വരുവാനായിട്ട് നാം എല്ലാവരും പ്രാർത്ഥിച്ച ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയേലായിസോ എന്ന് ചൊല്ലണം. സർവശക്തിയുള്ള കർത്താവേ, നിന്റെ കൃപയാൽ ഇവിടെ അടുത്ത് വന്ന് പ്രകാശിതരാകുവാൻ കാത്തിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരന്മാരെ നീ കൈക്കൊള്ളണമേ. വിശുദ്ധരുകാട് നൽവരം ഇവരുടെ മേൽ പകരണമേ. നീ സത്യദൈവമാകുന്നു എന്നും സകലരും നിന്നോട് ചേർന്ന് വരുവാൻ നീ ആഗ്രഹിക്കുന്നുവെന്നും അറിവാൻ തക്കവണ്ണം നല്ലവനായി നിന്നോട് ഇവർ ചേർന്നിരിപ്പാൻ ഇവർക്ക് കൃപ നൽകണമേ. അറിവോടും വിശുദ്ധിയോടും കൂടെ നിന്നെ ആരാധിപ്പാലും അവർ മൂലം നിന്നോട് സംയോജിപ്പാനിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കഴിപ്പാൻ ഇവരെ നീ യോഗ്യതയുള്ളവരാക്കണമേ. ഈ സമയത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ ജനത്തെ കേൾക്കണമേ. നിന്റെ നൽവരം കൊണ്ട് ഇവരെ ആശ്വസിപ്പിക്കണമേ. സകലത്തെയും നിറയ്ക്കുന്ന നിന്റെ കൃപയാൽ നിന്റെയും നിന്റെ ഏകപുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ. ഓശോപകൂല സുബാനില്ല ഓൽമീ. ഞങ്ങളുടെ രക്ഷിതാവായുള്ളവേ, നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ രൂഹ ഇവരുടെ മേൽ വന്നാവശിക്കണമേ. കർത്താവേ, പരിശുദ്ധ രൂഹായുടെ ദാനത്തിൽ നിന്നും ഇവരെ മുടക്കരുത്. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനെ, പരിശുദ്ധ രൂഹായിക്കായി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു. പാരക്ലീത്തയാകുന്ന ആത്മാവേ, ജീവനെ ഉണ്ടാക്കുന്ന ആത്മാവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ, വിശുദ്ധ രൂഹായുടെ ദാനത്തിനും പറയപ്പെടുവാൻ വകയാത്ത വലിയ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുമുള്ളതിൻ്റെ അതിശയങ്ങൾക്കുമായി സകലത്തിൻ്റെയും ഉടയവനായുള്ളോവേ,
നിനക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷിതാവായുള്ളവേ, നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ രൂഹായ ഇവരുടെ മേൽ വന്ന് ആവശിക്കണമേ. കർത്താവേ, പരിശുദ്ധ രൂഹായുടെ ദാനത്തിൽ നിന്ന് ഇവരെ മുടക്കരുത്. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവരെ പരിശുദ്ധ രൂഹായിക്കായി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു. പാരക്ലീത്തയാകുന്ന ആത്മാവേ, ജീവനെ ഉണ്ടാക്കുന്ന ആത്മാവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ, വിശുദ്ധ രൂഹായുടെ ദാനത്തിനും പറയപ്പെടുവാൻ വകയാത്ത വലിയ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുമുള്ളതിൻ്റെ അതിശയങ്ങൾക്കുമായി സകലത്തിൻ്റെയും ഉടയവനായല്ലോവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷിതാവായുള്ളവേ, നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധ രൂഹായ ഇവരുടെ മേൽ വന്ന് ആവശിക്കണമേ. കർത്താവേ, പരിശുദ്ധ രൂഹായുടെ ദാനത്തിൽ നിന്ന് ഇവരെ മുടക്കരുത്. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനെ പരിശുദ്ധ രൂഹായിക്കായി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു. പാരക്ലീത്തയാകുന്ന ആത്മാവേ, ജീവനെ ഉണ്ടാക്കുന്ന ആത്മാവേ, ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ, വിശുദ്ധ രൂഹായുടെ ദാനത്തിനും പറയപ്പെടുവാൻ വകയാത്ത വലിയ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുമുള്ളതിൻ്റെ അതിശയങ്ങൾക്കുമായി സകലത്തിൻ്റെയും ഉടയവനായല്ലോവേ, നിനക്ക് സ്തുതി. അതിനെ സ്ഥിരപ്പെടുത്തുന്നവനും തലമുറകൾ തോറും അതിൻ്റെ ഭരണത്തിനായി നിയോഗിക്കപ്പെടുന്ന തൻ്റെ വിശുദ്ധന്മാർ മുഖാന്തരം അതിൻ്റെ ന്യൂനതകളെ പരിഹരിക്കുന്നവരുമായ ദൈവമായ കർത്താവേ, ഈ നിന്റെ ദാസരെ നീ കടാക്ഷിച്ചും നിന്റെ വിശുദ്ധാത്മാവിൻ്റെ കൃപ ഇവരുടെ മേൽ നീ അയക്കണമേ. വിശ്വാസവും സ്നേഹവും ശക്തിയും കൊണ്ടും ഇവരെ നീ നിറയ്ക്കണമേ. ഈ ശുശ്രൂഷയ്ക്കായി നീ വിളിച്ച ഒന്നാമത്തെ നിന്റെ ശുശ്രൂഷകനായ സ്തെഫാനോസിന് നീ നൽകിയ കൃപ തന്നെ മേലിൽ നിന്നും ഈ നിന്റെ ദാസനും നൽകണമേ. ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യപ്പെടുന്ന കൃപ ലഭിക്കുന്നതും പാപികളായി ഞങ്ങളുടെ കൈവെപ്പ് മൂലമല്ല, ധന്യമായി നിന്റെ കരുണയുടെ വ്യാപാരങ്ങളാൽ അത്രയും. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, പാപബന്ധനത്തിൽ ഞങ്ങളെ നീ രക്ഷിക്കണമേ. നല്ല കാര്യങ്ങളെ തിരഞ്ഞെടുപ്പാനും നിന്റെ വിശുദ്ധ മന്ദിരത്തോട് ചേർന്നിരിപ്പാനും അഗണ്യമായി യാതൊന്നും ഞങ്ങൾ ചെയ്യാതിരിപ്പാനും ഞങ്ങൾക്ക് ആ കൃപ നൽകണമേ. നിന്റെ ജനത്തിന്റെ പുരോഗമനത്തിനും അഭിവൃദ്ധിക്കുമായി അനിന്ദ്യ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുമാറാകണമേ. ഇവൻ നിന്റെ സഭയ്ക്ക് ഇടർച്ചയായി തീരരുതേ. നിത്യനായ വിധിയിൽ നിന്ന് ഞങ്ങളും ഇവനും വിടുതൽ പ്രാപിക്കുകയും നിന്റെ മന്ദിരത്തിൽ വെച്ച് പാപം ചെയ്തിട്ടുള്ളവരുടെ ഭയങ്കര പ്രതികാരത്തിൽ നിന്ന് ഞങ്ങൾ മറയ്ക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. അതിനെ സ്ഥിരപ്പെടുത്തുന്നവനും തലമുറകൾ തോറും അതിൻ്റെ ഭരണത്തിനായി നിയോഗിക്കപ്പെടുന്ന നിന്റെ വിശുദ്ധന്മാർ മുഖാന്തരം അതിൻ്റെ ന്യൂനതകളെ പരിഹരിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, ഈ നിന്റെ ദാസരെ നീ കടാക്ഷിച്ച് പരിശുദ്ധാത്മാവിനെ കൃപ ഇവരുടെ മേലയക്കണമേ. വിശ്വാസവും സ്നേഹവും ശക്തിയും കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. ഈ ശുശ്രൂഷയ്ക്കായി നീ വിളിച്ച ഒന്നാമത്തെ നിന്റെ ശുശ്രൂഷകനായ സ്തെഫാനോസ് നീ നൽകിയ കൃപ അതുതന്നെ മേലെ ദാസർക്കും നൽകണമേ. ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യപ്പെടുന്ന കൃപ ലഭിക്കുന്നത് പാപികളായി ഞങ്ങളുടെ കൈവയ്പ് മൂലമല്ല, ധന്യമായ നിന്റെ കരുണയുടെ വ്യാപാരങ്ങളാലത്രേ. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു,
പാപബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ നിരക്ഷിക്കണമേ. നല്ല കാര്യങ്ങളെ തിരഞ്ഞെടുപ്പാനും നിന്റെ വിശുദ്ധ മന്ദിരത്തോടെ ചേർന്നിരിപ്പാനും അഗണ്യമായി യാതൊന്നും ഞങ്ങൾ ചെയ്യാതിരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ ജനത്തിൻ്റെ പുരോഗമനത്തിന് അഭിവൃദ്ധിക്കുമായി അനന്യ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുമാറാക്കണമേ. ഇവർ നിന്റെ സഭയ്ക്ക് ഇടർച്ചയായി തീരരുതേ. നിത്യന്യായ വിധിയിൽ നിന്ന് ഞങ്ങളും ഇവരും വിടുതൽ പ്രാപിക്കുകയും നിന്റെ വിശുദ്ധ മന്ദിരത്തിൽച്ച് പാപം ചെയ്തിട്ടുള്ളവരുടെ ഭയങ്കര പ്രതികാരത്തിൽ നിന്ന് ഞങ്ങൾ മറയ്ക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, വിശുദ്ധ മദ്ബഹായുടെ മുൻപാകെ ഹൃദയവെടിപ്പോടെ ഞങ്ങൾ നിന്നും കൊണ്ട് നീതിയുടെ പ്രതികാര ദിവസത്തിൽ ഈ നിന്റെ അടിയാരോടുകൂടെ ഞങ്ങളും അനുഗ്രഹങ്ങൾ കണ്ടെത്തുമാറാകണമേ. അനുഗ്രഹിക്കുന്നവനും മനസ്സറിവുള്ളവനുമായ ദൈവം നീയാകയാൽ നിനക്കും നിന്റെ പുത്രനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മലങ്കര സ്ലീഹായി കടുത്ത സിംഹാസനത്തിൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ട വിശുദ്ധ സഭയ്ക്ക് ശംശാന ആയിരിപ്പാൻ ബെറ്റ്സൻ തോമസ് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. മലങ്കര സ്ലീഹായി കടുത്ത സിംഹാസനത്തിൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ട വിശുദ്ധ സഭയ്ക്ക് ശംശാന ആയിരിപ്പാൻ ജെയ്സൺ വർഗീസ് ജേക്കബ് പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെ തിരുനാമത്തിൽ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. മലങ്കര സ്ലീഹായി കടുത്ത സിംഹാസനത്തിൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ട വിശുദ്ധ സഭയ്ക്ക് ശംശാന ആയിരിപ്പാൻ ജിദിൻ ലൂക്ക് ഇബ്രഹാം പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. മലങ്കര സ്ലീഹായി കടുത്ത സിംഹാസനത്തിൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ട വിശുദ്ധ സഭയ്ക്ക് ശംശാന ആയിരിപ്പാൻ അശ്വിൻ സി ജെയ്സ് പിതാവിൻ്റെയും
പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റുഹായുടെ തിരുനാമത്തിൽ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേ, സകലത്തിനും സകലത്തിനും വേണ്ടി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള നിന്റെ വലിയ കൃപയ്ക്കായിട്ടും ഈ നിന്റെ ദാസർക്ക് വരം നൽകിയതിനായിട്ടും ഞങ്ങൾ വിശുദ്ധ നാമത്തെ സ്തുതിച്ച് പുകഴ്ത്തുന്നു. കർത്താവേ, ബഹുലമായ നിന്റെ കരുണ നിമിത്തം ഞങ്ങളെ കേൾക്കണമേ. സകലത്തിലും പരിശുദ്ധനായ നിന്റെ ആത്മാവിന്റെ ആവാസത്താൽ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഇന്നലെ ദാസരുടെ മേൽ നിന്റെ സംപ്രീതി ഇപ്പോഴും എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കണമേ. നീ തിരഞ്ഞെടുത്ത് ഇവരെ ശുദ്ധീകരിച്ച് കൃപയിൽ വളർത്തണമേ. ഇവർ പ്രാപിച്ച താലന്തുകൾ നിനക്കായി വർദ്ധിപ്പിക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ. വലിയവനായ ദൈവവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു മസിഹായാകുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ സ്വർഗത്തിൽ നിന്ന് രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ ആദ്യം മുതൽ നിന്റെ ഇഷ്ടത്തിന് പ്രസാദമുള്ളവനായി തീർന്നിട്ടുള്ള എല്ലാവരോടും കൂടെ വിശ്വാസവും ബുദ്ധിയുമുള്ള സമാസന്മാരുടെ പ്രതിഫലം ഇവ പ്രാപിക്കുമാറാകണമേ. അവനോടുകൂടെ നിന്റെ വിശുദ്ധാരൂഹായോടുകൂടെയും സ്തുതിയും ബഹുമാനം ആധിപത്യവും നേക്ക് നിനക്ക് യോഗ്യമായിരിക്കുന്നു. ആയിരിപ്പോഴും അല്ല ഇപ്പോഴും തന്നെ. സാരാംശത്തിലേഖമായിരിക്കുന്ന പരിശുദ്ധാതത്വത്തിൻ്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിൻ്റെ തിരുസഭയുടെ സമാധാനത്തിനും കെട്ടുപണിക്കും ആയിട്ടു തന്നെ. ശശുഭക്തോലിക്കോഹിതുറോമുറോമോ ശതലേഖമായിരിക്കുന്ന പരിശുദ്ധാതത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും പുകഴ്ചയ്ക്കും ദൈവത്തിന്റെ തിരുസഭയുടെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും കെട്ടുപണിക്കും ആയിട്ടു തന്നെ. കനിവും നല്ല മനസ്സരിവും കരുണയുമുള്ള കൃപാകരരെ, ഭാഗ്യമേടും മൽപദവിയെ മധ്യ കരുളിയ ദാസോദരം. നഷ്ടങ്കരാമിൽ വെളിനിൻ ശിഷ്യന്മാരാക്കി തീർത്ത അപ്പോൾക്കാരൻ. ഉപകാരം ചെയ്യുവാനി വർദ്ധ്യരിലാരു സമർത്ഥന്മാരുളാലടിയാ നിന്നെ ശുദ്ധതയിൽ ശുശ്രൂഷിപ്പാൻ നിന്റെ അനുഗ്രഹമെങ്ങൾക്കു തന്നതിനായി സ്തുതി കർത്താവേ.
Yeah, I know.
എൻ്റെ സഹോദരനും വാത്സല്യമുള്ളവരുമേ, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിൻ. പിതാവ് മക്കളോട് കരുണ ചെയ്യുന്ന പ്രകാരം കർത്താവ് തന്നെ ഭയപ്പെടുന്നവരോട് കരുണ ചെയ്യുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായിക്കും സ്തുതി. Oh.
ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർത്തുന്ന ഏൽപ്പിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ
എന്നേക്കുമുള്ള പുതുക്കത്തിനുമായി വരുവാനിക്കുന്നതിനുമായ ദൈവപുത്രം, പാപപരിഹാരം ചെയ്തിരിക്കുന്നതായ നിന്റെ യാഗത്താൽ നിന്റെ അടിയാർക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെടാവുന്നതല്ലാത്ത വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ എന്തേക്കും തിരുസലമുഖ പ്രസാദത്തിനുമായി ഗാകുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ വിലമതിയാവുന്നല്ലാത്തതിൻ്റെ ശരീരരക്തങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ വന്ദനമുഖാരുടെ ഈ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുമെശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും കൊടുക്കുന്നവരുടെ മേലും കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ആദരകരണകൾ ഞങ്ങളുടെ മേലും അവരുടെ മേലും എന്നേക്കും രണ്ട് ലോകങ്ങളിലും ചിന്തപ്പെടുമാറാകണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗാകുൽത്തായിൽ വെച്ച് മുറിക്കപ്പെട്ടതും ചിന്തപ്പെട്ടതുമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുവർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള ഓർമ്മയോടെ സ്തോത്രത്തോടെ ഇവയെ കൈക്കൊള്ളേ. Yeah.
ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്കാർക്കും കുറ്റത്തിനും പ്രതിപകരത്തിനുമായി തീരരുത്. പിന്നെയോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കുമാറാകണമേ. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, സ്വർഗീയമായ മേശയിൽ നിന്ന് സംബന്ധിക്കുന്നതിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി നിന്റെ കരുണയുടെ ഭേദത്തിൽ നിമിത്തം നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തിരുശരീര രക്തങ്ങളെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ കുറ്റം മതിക്കപ്പെടാതെ നിന്റെ വിശുദ്ധ രൂപയുടെ കൂട്ടായ്മയ്ക്ക് ഞങ്ങൾ യോഗ്യതയുള്ളവരായിട്ട് ആദ്യം മുതലുള്ള നിന്റെ സകല വിശുദ്ധന്മാരോടും കൂടെ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കുമാറാകണമേ. നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ രൂപയ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് സ്വർഗം ജായിച്ചിറങ്ങി വന്ന വലിയവനും അത്ഭുതനുമായ ദൈവമേ, ഞങ്ങൾ നിന്നെയും നിന്റെ ജനകനായ പിതാവായ ദൈവത്തെയും നിന്റെ പരിശുദ്ധ രൂപയെയും ഇടപെടാതെ സ്തുതിപ്പാൻ തക്കവണ്ണം ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പാപികളെ തൻ ബലിയാൽ വീണ്ടൊരു ദൈവാസുതനെ, അതിനാലെന്നോടെ ദുരിതം വേദന നീക്കിയിടണമേ. കാകുതായിൽ ചങ്കു തുറന്ന നല്ലവ സഹോ
സഹോദരരും പ്രിയപ്പെട്ടവരുമേ, പാപപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ യാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴുകളോടും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ നാം ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ നിങ്ങൾ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിൻ്റെ ജയം നൽകുന്ന സ്ലീബയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരും വിശുദ്ധമായ മാമോദീസയാൽ മുദ്രകുത്തപ്പെട്ടിരിക്കുന്നവരുമേ, ഈ തുത്തം നിങ്ങളുടെ കടങ്ങളെ പരിഹരിച്ച് കുറവുകളെ ക്ഷമിച്ച് നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കും. ബലഹീനനും പാപിയുമായ അടിയാർ നാം നിങ്ങളുടെ പ്രാർത്ഥനയാൽ നമുക്കും കരുണയും സഹായവും കണ്ടെത്തുവാൻ നിങ്ങൾ തെളിഞ്ഞ് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേൻ. വിശുദ്ധ പട്ടംകുട ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായ നേതൃത്വം നൽകിയ അഭിയന്യ മെത്രാപ്പൊലിത്ത തിരുമേനി, മുഖ്യകാർമ്മികനായിരുന്ന എബ്രഹാം മാർ പൗലോസ് തിരുമേനി, സഹകാർമ്മികനായിരുന്ന ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് തിരുമേനി, വികാരി ജനറാൾ അച്ഛന്മാർ, വന്നുകൂടിയ പ്രിയപ്പെട്ട അച്ഛന്മാർ, വിശ്വാസ സമൂഹം, എല്ലാവർക്കുമുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. പുതിയ ശമ്മാശന്മാരെ കണ്ട് അവരെ സ്വാഗതം ചെയ്യുന്നതിനുള്ള സമയമുണ്ട്. അതിനുശേഷം അവരൊരുക്കുന്ന റിസപ്ഷൻ VGM ഹോളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിലും പങ്കെടുക്കണമെന്ന് പ്രത്യേകമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.
ആയിരിക്കുന്നു.